നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്ന് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് റാന്നി എം എൽ എ ശ്രീ രാജു എബ്രഹാം നോർക്ക റൂട്ട് ഡയറക്ടർ ശ്രീ ഒ വി മുസഫ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ സരിൻ ലോക കേരള സഭാംഗം സൗദിയിൽ നിന്നുള്ള ശ്രീ എം എൻ നയീം ഐ പി എഫിൻ്റെ നേതാവ് ശ്രീമതി ശില്പ നായർ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ലോകമാകമാനമുള്ള മലയാളികൾ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അവർ പ്രതീക്ഷയോടുകൂടെ നോക്കുന്ന കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് കീഴിലുള്ള നോർക്ക റൂട്ട്സ് അതോടൊപ്പം തന്നെ ലോക കേരള സഭ ലോക കേരള സഭയും നോർക്ക റൂട്ട്സും ഈ പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിൽ അതിൽ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഉയർന്നുവോ നോർക്കയും ലോക കേരള സഭയും നിർജീവമോ ഇതാണ് ഇന്നത്തെ വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിളിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ആദ്യമായി നോർക്ക റൂട്ട്സ് ഡയറക്ടർ ശ്രീ മുസഫ അദ്ദേഹത്തിന് 6 മണിക്ക് പോകേണ്ടതായിട്ടുണ്ട് ഓർമ്മ എന്ന് പറയുന്ന സംഘടന ഏർപ്പെടുത്തിയ ആദ്യത്തെ യു എയിൽ നിന്നുള്ള ആദ്യത്തെ സൗജന്യമായി 150 പേരെ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റ് അതിൻ്റെ ക്രമീകരണത്തിന് അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത് അദ്ദേഹത്തിന് ഓക്കെ ഓക്കെ ഞാൻ ചർച്ചയിലേക്ക് വരാം ശ്രീ മുസഫ എൻ്റെ നാളെ കാലത്ത് വേറൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് അതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് പോകണം ശ്രീ മുസഫയോടാണ് എൻ്റെ ചോദ്യം ശ്രീമതി ശില്പ നായർ ശ്രീമതി ശ്രീ രാജു എബ്രഹാം ഇവരൊക്കെ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് ശ്രീ മുസഫ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രവാസികൾ മുഴുവൻ മലയാളികൾ മുഴുവൻ വളരെ പ്രതീക്ഷയോടുകൂടെ നോക്കുന്ന രണ്ട് ഗവൺമെൻറ് ബോഡീസാണ് നോർക്കയും അതോടൊപ്പം തന്നെ ലോക കേരള സഭയും നോർക്ക പറയുന്നത് അതിൻ്റെ ടാഗ് ലൈൻ തന്നെ ഓൾവേസ് വിത്ത് എൻ ആർ കേസ് കമ്മിറ്റഡ് ടു ദ വെൽഫെയർ ഓഫ് നോൺ റെസിഡൻറ്റ് കേരളാസ് ഓ മലയാളീസ് ഇതാണ് നോർക്കയുടെ ടാഗ് ലൈൻ തന്നെ അതോടൊപ്പം തന്നെ ലോക കേരള സഭ 2018 ജാനുവരിയിൽ ഭരണഘടനാനുസൃതമായി രൂപീകരിക്കപ്പെട്ട ലോക കേരള സഭ 350-ൽ പരം അംഗങ്ങളും 125-ൽ പരം ക്ഷണിതാക്കളുമായി അത് 2020 ജാനുവരിയിൽ കൂടുകയുണ്ടായി പക്ഷേ ഈ രണ്ട് സഭകളും നോർക്കയും 11 പേരടങ്ങുന്ന നോർക്കയും ഞാനീ പറഞ്ഞ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ലോക കേരള സഭയും നോർക്കയുടെ യു എയിൽ നിന്നുള്ള ഡയറക്ടറും അതോടൊപ്പം തന്നെ ലോക കേരള സഭയുടെ കോർഡിനേറ്ററുമായിട്ടുള്ള ശ്രീ മുസ്തഫയ്ക്ക് തോന്നുന്നുണ്ടോ ഈ രണ്ട് ബോഡീസും അതിൻ്റെ ഉദ്ദേശശുദ്ധിയിലേക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫംഗ്ഷനിലേക്ക് ഉയർന്നുവെന്ന് ശ്രീ മുസഫ കേൾക്കാം ആ കാര്യത്തിൽ എനിക്ക് സംശയം തോന്നുന്നു പൊതുവേ മൊത്തത്തിൽ പ്രവാസികൾക്കും സംശയം ഉണ്ടെന്ന് തോന്നില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ പ്രതീക്ഷകൾ വലുതായിരിക്കാം പക്ഷേ നമ്മൾ നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു അല്ലാതെ ഇനിയും എത്രയോ ചെയ്യണം എന്നുകൂടി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതേസമയത്ത് നോർക്ക അതിൽ ഒരു 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 സംസ്ഥാനത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ സ്റ്റേറ്റിൻ്റെ ഒരു സമയം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ പ്രവാസികളുടെ വെൽഫെയർ അതിനുള്ള കൂടിയാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം കരുതോടി ചെയ്തിരുന്നു അതാണ് പറയാനുള്ളത് കേരള സഭയെക്കുറിച്ചാണെങ്കിൽ ലോക കേരളയുടെ പ്രധാന കർത്തവ്യം പ്രവാസികൾ എല്ലാ ലോകത്തുള്ള ലോകത്തെങ്ങുമ്പാടുള്ള പ്രവാസികൾ മലയാള കേരളത്തിൻ്റെ അതിർത്തി ലോകത്തിൻ്റെ ഉൾക്കൊള്ളുന്ന അധിക എന്നുള്ള ഉദ്ദേശവും അതിലൂടെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളും കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുവാനും അവർക്ക് അവരുടെ റിസോഴ്സസ് നമുക്ക്
കേരളത്തിൻ്റെ പുരോഗതിക്കും കേരളത്തിൻ്റെ വളർച്ചയ്ക്കും എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നും അതും അതേസമയം തന്നെ അവർക്ക് അവരുടെ പ്രവാസ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ ഒരു സംസ്ഥാനം ആണ് നമ്മൾ സംസ്ഥാനത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും ാണ് അതിനുള്ള പ്രശ്ന പ്രവർത്തനങ്ങൾ നടത്താനുമാണ് നമ്മൾ ശ്രമിക്കുന്നത് കേരള സഭ ശ്രമിക്കുന്നത്. ശ്രീ മുസഫ അങ്ങ് വിശദീകരിച്ചു കഴിഞ്ഞു ഈ ലോക കേരള സഭയുടെയും നോർക്കയുടെയും ഒക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അത് കൊള്ളാം. ഞാൻ ഒരിക്കൽ പോലും പ്രിപ്പയർഡായിട്ട് ഈ ഡിസ്കഷൻ വരാറില്ല. പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം, എൻ്റെ അടുത്തൊരു 40 പേജ് ഞാൻ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ലോക കേരള സഭയുടെ ആദ്യത്തെ ബില്ല്, അതിൽ പങ്കെടുക്കുന്നവരുടെ അംഗങ്ങളുടെ ലിസ്റ്റ്, ലോക കേരളസഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഉള്ള ഒരു വലിയ ഒരു 40 പേജ് അടങ്ങുന്ന പ്രിൻ്റൗട്ടുമായിട്ട് ഞാൻ ഇന്ന് ഈ ഷോയിലുള്ളത്. കാര്യം പ്രവാസികളൊക്കെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ്. ശ്രീ മുസഫ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ബോഡികളെയും കാണുന്നത്. പക്ഷേ ശ്രീമതി ശില്പ നായർ, ഞാൻ സരിലേക്ക് എത്താം. ശില്പ ഇവിടെ തന്നെ മുസഫ സംസാരിച്ച അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് ശില്പയും പങ്കെടുക്കുന്നത്. ശ്രീമതി ശില്പ അങ്ങ് ഈ മുസഫ ജി പറഞ്ഞ ഈ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടോ? ലോക കേരള സഭയും നോർക്കയും ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു സാധാരണ പ്രവാസി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക്, സാധാരണ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഉയർന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു പരിധി വരെ നോർക്ക നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു പാൻഡമിക് സമയത്ത് പല കാര്യങ്ങളും, ദാറ്റ് ഈസ് ക്വാറന്റൈൻ സെന്റേഴ്സ് ആയാലും, യുനോ, ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതും ഫുഡ് വിതരണം ചെയ്യുന്നതും ഒക്കെ ബാക്കി സംഘടനകളെ പോലെ തന്നെ നോർക്ക മേ ബി ഒരു പടി കൂടുതൽ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ. ബട്ട് ഐ ഫീൽ ദാറ്റ് ദർ ആർ സോ മെനി അതർ തിങ്സ്, കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് നോർക്ക ചെയ്യാൻ പറ്റുന്നത്, അത് ചെയ്തിട്ടില്ല. പിന്നെ നോർക്ക ചെയ്തൊരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈ രജിസ്ട്രേഷൻ സമയത്ത് യുനോ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ആ കൺഫ്യൂഷൻ ഉണ്ടാക്കി അവിടെ. ഇപ്പോഴും ആൾക്കാർ ഞങ്ങളെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങൾ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കണം, നിങ്ങൾ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തില്ലേ? അപ്പം ഇല്ല, നോർക്കയിലാണ്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ആദ്യം തന്നെ ഉണ്ടാക്കി നോർക്ക. ബട്ട് ദേ ഹാവ് ഡൺ എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ബട്ട് ഗവൺമെന്റ് ആയിട്ട് ഇപ്പൊ ഈ പറയുന്ന ലോക കേരള സഭ എന്തിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? അതിനൊരു ഒരു മീനിങ് ഇല്ലാണ്ടായിട്ടുണ്ട് ഇപ്പോ. ബിക്കോസ് പ്രവാസികൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത് ഉണ്ടാക്കിയിരിക്കണ. ലോകം കേരള സഭ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. ബട്ട് വാട്ട് ഹാവ് ദേ ഡൺ? എന്താണ് അവർ ചെയ്തിരിക്കണ ഈ ഒരു സമയത്ത്? പ്രവാസികളെ അവർ ബുദ്ധിമുട്ടിച്ചതല്ലാണ്ട് ഗവൺമെന്റ് എന്താണ് ചെയ്തിരിക്കണ? ഇപ്പൊ ഇന്നലെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു പ്രെഗ്നന്റ് ലേഡി, ട്വിൻസ് ആണ് അവർ ക്യാരി ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇവരെ ലാൻഡ് ചെയ്ത ഉടനെ ഇവരെ എന്താണ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞു. അവരാ കുണ്ടും കുഴിയും എല്ലാം കഴിഞ്ഞ് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ മരിച്ചു. ആരാണ് ഇതിനോ ഉത്തരവാദിത്തം എടുക്കുന്നത്? ഗവൺമെന്റ് അല്ലേ എടുക്കേണ്ടത്? പ്രവാസികൾ നാട്ടിൽ പോയിട്ട് അനുഭവിക്കുന്ന കാര്യമാണ്. സോ ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമല്ലേ? ശരിക്കും ഇവിടെ അനുഭവിക്കുന്ന വേറെ, യുനോ, ബിക്കോസ് ഇവിടെ ശരിക്കും ലോക കേരള സഭ എന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ പ്രവാസികളുടെ വിഷമങ്ങൾ അറിയണം. ഇവിടെ എത്ര പേര് ജോലി പോയി, എത്ര പേര് ശമ്പളം ഇല്ല, അവർക്ക് റെന്റ് അടയ്ക്കാനില്ല. അപ്പൊ അവരുടെ കാര്യങ്ങൾ കേരള ഗവൺമെന്റിനെ ബോധിപ്പിക്കേണ്ട കാര്യമല്ലേ ചെയ്യേണ്ടത്? ഡോക്ടർ സരിൻ, ശില്പ വളരെ അറിയപ്പെടുന്ന IPF പ്രവർത്തകയാണ്, നമ്മുടെ പല ചർച്ചകളിലും ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള ആളുമാണ്. പക്ഷേ ശില്പ ഇപ്പോൾ നോർക്കയ്ക്ക് നല്ലൊരു ക്ലീൻ ചിറ്റാണ് കൊടുത്തത്, മുസഫയ്ക്ക് ആശ്വസിക്കാം. അപ്പോൾ ആ തരത്തിൽ നോർക്ക നല്ലൊരു പ്രവർത്തനം ചെയ്തെന്നാണ് ശില്പയുടെ അഭിപ്രായം. പക്ഷേങ്കിൽ പ്രവാസികൾക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ടോ? എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഡോക്ടർ സരിൻ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നോർക്കയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്? ഇങ്ങനെ മതിയായിരുന്നു അവർ? ലോക കേരള സഭയെ നിങ്ങളെങ്ങനെ കാണുന്നു? കാരണം ഞാൻ ചോദിക്കാൻ കാരണം, ലോക കേരള സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ്, അതിൻ്റെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ലീഡർ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. ഓക്കെ, ഞാനിവിടെ നേരത്തെ മിസ് ശില്പ നായർ പറഞ്ഞ വാക്കുകൾ കടെടുക്കുകയാണെങ്കിൽ,
അവർ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ച ഒരു കാര്യമുണ്ട്, ബാക്കി സംഘടനകളെ പോലെ നോർക്ക പ്രവർത്തിച്ചിട്ടുണ്ട്, മതി ധാരാളത്തിലധികം ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണത്. അവർക്ക് അതേ പറ്റുള്ളൂ ബാക്കി സംഘടനകളെ പോലെ. ഈ ബാക്കി സംഘടനകളുടെ ചട്ടക്കൂടും അവരുടെ പ്രവർത്തന രീതികളും ഒന്ന് മനസ്സിലാക്കണം. അവര് സന്നദ്ധ സംഘടനകളാണ്, അവർക്കൊരു ഗവൺമെന്റ് സ്റ്റാമ്പ് ഇല്ല. അതില്ലാതെ പോലും അവിടുത്തെ KMCC ആവട്ടെ, OICC ആവട്ടെ, ഇൻകാസ് ആവട്ടെ, അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒപ്പമൊക്കെ നോർക്കയും പ്രവർത്തിച്ചിട്ടെന്ന് പറയുമ്പോൾ നോർക്കയ്ക്ക് അഭിമാനിക്കാം. അതിൽ സർക്കാരിന്റെ ഔദ്യോഗിക മുദ്രയുള്ള ഒരു സംഘടനയ്ക്ക് ഒരു പ്രവാസി തന്നെ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ബാക്കി സംഘടനകളെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. നോർക്ക ആത്മപരിശോധന നടത്തേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടുന്ന് കിട്ടിയത് എന്നുള്ളത് നോർക്കയുടെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള മുസ്തഫ ഹാജി ഇവിടെ ഉണ്ട് മനസ്സിലാക്കുക. ഈ നോർക്കയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ ലോക കേരള സഭയുടെ വിഷയങ്ങളും കൂടി എടുക്കുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലോക കേരള സഭ പ്ലാറ്റ്ഫോം ഫോർ ദ കൾച്ചറൽ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഓഫ് നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് എന്നാണ് അതിന്റെ മാസ്റ്റ് ഹെഡ് അതിന്റെ എഴുതി വെച്ചിരിക്കുന്നത്, അതാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതെ, അപ്പൊ ഇതിൽ ഈ എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് താല്പര്യം എന്ന് ഞാൻ ഒരു വാചകം കണ്ടെടുത്ത് പറയാം. അതായത് ഒരു ഡോക്യുമെന്റ് ഇറക്കിയിരുന്നു ലോക കേരള സഭ ഈ January 1, 2, 3 തീയതികളിൽ സമ്മേളിച്ചപ്പോ. അത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും ഭാഗം 4 പറയുന്ന ആദ്യ വാചകമാണ്, ബഹുഭൂരിപക്ഷം വരുന്ന പ്രവാസികൾ നേരിടുന്നത് അതിജീവനത്തിന്റെയും നിലനിൽപ്പിന്റെയും പ്രശ്നങ്ങളാണെങ്കിൽ വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഭാഗമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രവാസികളുടെ എണ്ണവും ചെറുതല്ല. ഒരു ഗവൺമെന്റ് അവരുടെ പോളിസി വളരെ കൃത്യമായി ഒളിച്ചു കടത്തുകയാണ് ഇതിൽ. അതായത് വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഭാഗമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രവാസികളുടെ എണ്ണവും ചെറുതല്ല എന്ന് പറയുന്നതിലൂടെ വി സ്റ്റാൻഡ് ഫോർ ദ എലീറ്റ് എമംഗ് ദ നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് എന്ന് പറയാതെ പറയുന്ന ഒരു സർക്കാർ സംവിധാനം ഇത്രയൊക്കെ ചെയ്യുള്ളൂ മാത്തുക്കുട്ടിച്ചൻ, അത് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണം നമ്മുടെ പ്രവാസികളെ. അവർ നമുക്കറിയാലോ അതിന്റെ ചരിത്രം അറിയാലോ. രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ, ഞാൻ അതിലേക്ക് വരട്ടെ. ഡോക്ടർ സരിൻ, ഇത് ഈ ബോഡിയിൽ എൻ്റെ കയ്യിൽ അതിൻ്റെ ലിസ്റ്റുണ്ട്. 351 പേരുള്ള ഒരു ബോഡിയാണ് ലോക കേരള സഭ. ഈ ലോക കേരള സഭയിൽ ഞാനിവിടുന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, BJP എന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓരോ രാജഗോപാൽജി കാണും, അതല്ലാതെ ഇവിടുന്ന് വേറെ ആരുമില്ല. പക്ഷെങ്കിൽ ഇവിടേക്ക് എനിക്കറിയുന്ന ഒരുപാട് ഇൻകാസിൻ്റെ പ്രവർത്തകരും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രവർത്തകരും മറ്റുള്ള ഇൻകാസിൻ്റെ പ്രതിനിധികളൊക്കെ ഇതിനകത്തുണ്ട്. UDFൻ്റെ MLA മാരെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനൊരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് ആ ബോഡിയിൽ നിൽക്കുന്നതിന് പകരം നിങ്ങളെല്ലാം ഒന്നിച്ച് ബോയ്ക്കോട്ട് ചെയ്യുകയല്ലേ ചെയ്തത്? അല്ല, അത് മനസ്സിലാക്കണം. 140 MLA മാർ അവർ ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ അവരെ എന്താ പറയുക, ഒരു അങ്ങനെ എക്സ് ഒഫീഷ്യോ ആയിട്ട് കൊണ്ടുവരികയാണ് ഇതിലേക്ക് ചെയ്തത്. അവര് ബൈ വെർച്യൂ ഓഫ് ദെയർ പൊസിഷൻസ് ദേ ആർ ഡീഫോൾട്ട് മെമ്പേഴ്സ് ബൈ ഡീഫോൾട്ട്. അവര് വില്ലിംഗ് ആയിട്ട് പറഞ്ഞതുപോലില്ല, കാരണം ഇതൊരു പ്രഹസനമാണ് എന്ന് പുട്ടടിക്കാനും ഫണ്ട് പിരിക്കാനും ഉള്ളതിന്റെ മറ്റൊരു ചാനൽ ഓപ്പൺ ചെയ്യുന്നത് മാത്രമാണ് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ഒന്നാം ലോക കേരള സഭയിൽ അത്യാവശ്യം സഹകരിച്ചതാണ് UDF, അത് മനസ്സിലാക്കണം. ഒന്നാം ലോക കേരള സഭ കൂടിയപ്പോ, പക്ഷെ അതിൽ നിന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് രണ്ടാം ലോക കേരള സഭ ബഹിഷ്കരിച്ചത് എന്ന് മനസ്സിലാക്കുക. ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത് കുറച്ചു പേർക്ക് ഒരു ലേബൽ ഉണ്ടാക്കി കൊടുക്കുകയും ആ ലേബലിന്റെ പുറത്ത് ചില ഇക്കോണമിക് മൊബിലൈസേഷൻ ഭരിക്കുന്ന പാർട്ടിക്ക് സംഭവിപ്പിക്കുകയും അല്ലാതെ വേറെ എന്താണ് ഈ സഭയിലൂടെ ഉണ്ടായിരിക്കുന്നത്? ആ സഭ വിളിച്ചു ചേർക്കുമ്പോ വിളിക്കുന്നവർക്ക് അതിഥികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അതിന് RP ഗ്രൂപ്പ് 57 ലക്ഷത്തിന്റെ ബില്ലടിച്ചു കൊടുത്തപ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് 5000 രൂപയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതിനകത്ത് എനിക്ക് അങ്ങനെയല്ല, 1900 രൂപ ലഞ്ച്, 500 രൂപ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ. അതിനകത്ത് എനിക്ക് ഒരു പ്രവാസി എന്നുള്ള നിലയിൽ എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് ആ ക്രിറ്റിസിസത്തിനോട്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ബോഡികളൊക്കെ നടത്തുന്ന ഫുഡിന്റെ ബില്ലുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു പ്രവാസിക്ക് 1900 രൂപയുടെ ലഞ്ച് കഴിക്കാൻ പറ്റില്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായിട്ട് വിയോജിക്കും. That's not the issue here is അങ്ങനെ വിളിച്ചു ചേർത്ത സഭ എന്താണ് ക്രെഡിബിൾ ആയി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കണ്ടേ? നമ്മൾ ഇത്രയും പേർക്ക് അന്നമൂട്ടിയെങ്കിൽ, ഇത്രയും പേർക്ക് പച്ച പരവതാനി വിരിച്ചു എങ്കിൽ, വാട്ട് ഡിഡ് ദേ ഡെലിവർ ഫോർ NRKs? That's my point. It's not about 65 lakhs spent. അതല്ല എന്റെ വിഷയം. അത് നമ്മൾ അവർ അർഹിക്കുന്ന രീതിയിൽ അവരെ ആതിഥേയത്വത്തോടുകൂടി പരിചരിച്ചതാവാം. അതിന്റെ ഡെലിവറി പോയിന്റിലേക്കാണ് ഞാൻ കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. എന്താണ് അതിന്റെ ഔട്ട്കം?
അത് എങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഒരു സന്നദ്ധ സംഘടനയുടെ എല്ലാ രീതിയിലേക്കുമുള്ള ഒരു പെനിട്രേഷന് സാധ്യമാകിയിരുന്നു ഒന്നാം ലോക കേരള സഭ കൂടിയപ്പോൾ തന്നെ. രണ്ടര വർഷമായിട്ടും അതിനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ളതല്ല എന്നുള്ള തീരുമാനം, ഈ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശ സർക്കാരിന് അറിയാം. ഇത് അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വളർച്ചയുടെയും പടവുകൾ കയറിയവരെ താങ്ങി നിർത്താനുള്ളത് മാത്രമാണ്. അവിടെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരനായ പ്രവാസികളെ നോർക്ക നോക്കിക്കോളും. ആ നോർക്ക നോക്കുന്നത് എങ്ങനെയാണെന്നുള്ള സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടി. മറ്റ് സംഘടനകൾ എല്ലാം നോക്കുന്ന പോലെ നോർക്ക നോക്കിക്കോളും. ഇവിടെയാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, രണ്ടാഴ്ച മുന്നേ നോർക്കയുടെ ഇന്ത്യയിലെ തന്നെ മറ്റു ഓഫീസുകൾ മോടി പിടിപ്പിക്കാൻ 40 ലക്ഷം രൂപയാണ് ധനകാര്യ വകുപ്പ് പാസാക്കിയത്. അതിന്റെ ഡോക്യുമെന്റ് മാത്തുക്കുട്ടി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടരാഴ്ച മുന്നേ June 1st റിലീസ് ചെയ്ത ഫിനാൻഷ്യൽ സാങ്ഷന്റെ ഓർഡറിന്റെ കോപ്പിയാണ് ഞാൻ ഈ പറയുന്നത്. ചെന്നൈ ഓഫീസ്, കൊൽക്കത്ത ഓഫീസ്, മുംബൈ ഓഫീസ്, ഡൽഹി ഓഫീസ് മോടി പിടിപ്പിക്കാൻ വേണ്ടി 40 ലക്ഷത്തിലേറെ രൂപയാണ് ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ സരിൻ പറഞ്ഞ സാധാരണക്കാരുടെ ഒരു പൊതു സഭയല്ല, സാധാരണക്കാരുടെ ഒരു പൊതുസഭയല്ല ലോക കേരള സഭ എന്നുള്ള വിമർശനത്തിന് ശ്രീ നയിം, സാധാരണ ജോലി ചെയ്യുന്ന സൗദിയിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടുള്ള നയിം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ലോക കേരള സഭയിലെ അംഗമാണ്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് പോയിട്ടുള്ളവരെയൊക്കെ എനിക്കറിയാം, എൻ്റെ കയ്യിൽ അവരുടെ എല്ലാം ലിസ്റ്റുമുണ്ട്. പക്ഷേ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ 351 പേരിൽ സാധാരണക്കാരുമുണ്ട്. പക്ഷേ ശ്രീ മുസഫയോട് എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ സരിൻ പറഞ്ഞ വിമർശനങ്ങളിൽ ചില കഴമ്പുകളില്ലേ? ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് ലോക കേരള സഭയുടെ പ്രോപ്പർ കോർഡിനേഷൻ നടന്നോ? ഒരു ലീഡർഷിപ്പിലേക്ക് ലോക കേരള സഭയ്ക്ക് ഉയരാൻ കഴിഞ്ഞോ? മറ്റുള്ള വിമർശനമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലാരാണെന്നും ഫുഡ് കഴിച്ച പൈസയൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ പാൻഡമിക്കിന്റെ സമയത്ത് ഒരു ലീഡർഷിപ്പിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിഞ്ഞോ എന്നുള്ള വിമർശനമാണ്. ഞാൻ പറഞ്ഞോളൂ. പറയാം. രണ്ട്, ചിലപ്പം ഈ പ്രവാസത്തിൽ ഡോക്ടർ സരിനുള്ള ഞങ്ങളൊക്കെ പ്രവാസികൾ തന്നെ ആയ കേൾക്കാം. പറയൂ ശ്രീ മുസഫ, കേൾക്കാമോ ശ്രീ മുസഫ? ഹലോ മുസഫ. ശ്രീ നയിം, അങ്ങ് സൗദി അറേബ്യയിൽ നിന്നാണോ ഈ ചർച്ച പങ്കെടുത്തത്? നിങ്ങൾ കേൾക്കാമോ നയിം? കേൾക്കാം. ആദ്യമായി ഈ സൗദി അറേബ്യയിലെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ രണ്ട് മറ്റ് പാനലിസ്റ്റുകളൊന്ന് ക്ഷമിക്കണം, അദ്ദേഹം ഒന്ന് പറയട്ടെ. ഈ വിഷയത്തിൽ നിന്ന് മാറി സൗദി അറേബ്യയിലെ പൊതുസ്ഥിതി എന്താണ്? നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 77,000 അംഗങ്ങൾ പോകാൻ, തിരിച്ചു പോകാൻ താല്പര്യമുള്ള മലയാളികളാണെന്നാണ് എൻ്റെ അടുത്ത് ഉള്ള റെക്കോർഡ്സ് പറയുന്നത്. ഇത് വസ്തുതാപരമാണോ അതോ ഇതിൽ കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഈ പുതിയ ടെസ്റ്റ് വന്നപ്പോൾ, അതായത് റാപ്പിഡ് ടെസ്റ്റിൻ്റെ പുതിയ നിർദ്ദേശം വന്നപ്പോൾ, എങ്ങനെയാണ് സൗദി അറേബ്യയിലുള്ള ജനങ്ങളിനെയും തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നത്? അങ്ങൊന്ന് പെട്ടെന്ന് അതിനെപ്പറ്റി ഒരു മിനിറ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ലോക കേരള സഭയുടെ ചർച്ചയിലേക്ക് പോകാം. ഓക്കെ. ഇതിനകത്ത് സൗദി അറേബ്യയിലെ 75,000, ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മലയാളികളുടെ എണ്ണം എന്ന് പറയുന്ന 60,000 ഇവിടെ ഇതുവരെ വന്ദേ ഭാരത് മിഷനിലൂടെ 3,000 മലയാളികൾക്ക് മാത്രമാണ് തിരിച്ചു പോയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ഈ ചർച്ചയുടെ ഫോക്കൽ പോയിന്റ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ഇവിടെ നോർക്കയും ലോക കേരള സഭയും ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു രണ്ട് വകുപ്പുകൾ മാത്രമാണ്. പക്ഷേ ഒരു വിദേശ രാജ്യങ്ങളിൽ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ഇവിടെയുള്ള പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പുമാണ്. എന്താണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഈ കാര്യത്തിൽ എന്നുള്ള ഒരു ആത്മപരിശോധനയാണ് ആമുഖമായിട്ട് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ഇവിടെ പറയേണ്ടായി. ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോകം തന്നെ അംഗീകരിച്ചൊരു കാര്യമാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. നമുക്ക് പ്രിവെൻഷൻ ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗവൺമെന്റ് ഒരു പൊതുവായിട്ടുള്ള ഒരു വസ്തുത മുന്നോട്ട് വെക്കുന്നത്. ഇത് ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിന് പോലും ഇന്ത്യ ഗവൺമെന്റ് അമാന്തം കാണിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ മെയ് മാസം ആദ്യ വാരത്തിൽ കേരള ഗവൺമെന്റ് ആവശ്യപ്പെടുന്നുണ്ട് ഈ വിഷയം. പക്ഷേ ഈ വിഷയം കേരള ഗവൺമെന്റ് ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും അങ്ങനെ അവസാനം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ എംബസി ഇപ്പോൾ സൗദിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇവിടെയുള്ള പിന്നെ റാപ്പിഡ് ടെസ്റ്റിന് അനുവാദം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും 2 ദിവസം കൊണ്ട് തന്നെ അതിന്റെ റെസ്പോൺസ് നമുക്ക് ലഭിക്കും.
അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നുള്ള വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടത്തും എന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അവിടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഫ്ലൈറ്റുകളുടെ ലിസ്റ്റ് വല്ലതും ഉണ്ടോ? വന്ദേ ഭാരത് മിഷനിൽ നിന്ന് ഈ മാസം ജൂൺ മാസം എത്ര ഫ്ലൈറ്റുകളിലൂടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന്? അതോടൊപ്പം തന്നെ ഈ ചാർട്ടർ ഫ്ലൈറ്റുകൾ വല്ലതും അവിടുന്ന് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നിലവില് കേരളത്തിലേക്ക് വന്ദേ ഭാരത് മിഷനിലെ തേർഡ് ഫേസിലുള്ള എല്ലാ ഫ്ലൈറ്റുകളും കഴിഞ്ഞു. ഫോർത്ത് ഫേസിലെ ഫ്ലൈറ്റ് ജൂൺ 4-ാം തീയതി തൊട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. പക്ഷെ നിലവിൽ എത്ര ഫ്ലൈറ്റുകളാണ്, ജൂലൈ 4 തൊട്ട് തുടങ്ങും എന്നാണ്, പക്ഷെ നിലവിൽ എത്ര ഫ്ലൈറ്റാണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല. ഇവിടെയാണ് ഞാൻ വരാം. ശ്രീ മുസ്തഫയ്ക്ക് ചർച്ചയിൽ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്, പറഞ്ഞോ. ഞാൻ ഡോക്ടർ സരിൻ പറഞ്ഞു. ഡോക്ടർ സരിൻ പ്രവാസി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ പ്രവാസികളാണ്, നമുക്കുണ്ടാവും. ഡോക്ടർ സരിൻ ഇല്ലാത്തത് നമ്മൾ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് പഠിച്ച അല്ലാതെ അതിൻ്റെ പ്രായ അങ്ങയുടെ ലൈൻ വളരെ സാംസ്കാരിക സംഘം ചെയ്തതുപോലെ നോർക്കയും ചെയ്യുന്ന നോർക്കക്ക് ഇവിടെ ഒരു ലോക്കസ്റ്റ് ഇസ് നോട്ട് ഈവൺ ഇനി ലീഗൽ പൊസിഷൻ ഫോർ നോർക്ക ഹിയർ. നോർക്കക്ക് ഒരു ഓഫീസ് ഇവിടെ ഇല്ല, ഒരു അംഗീകാരം ഇല്ല. ഇന്ത്യൻ എംബസി പോലും നോർക്കയായിട്ട് സഹകരിച്ചിട്ടില്ല. അൺലെസ് ഫോർ ദിസ് ഈ ഒരു കോവിഡ് ഘട്ടത്തിൽ ഞങ്ങൾ ഫോഴ്സ്ഫുള്ളായിട്ട് ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ എംബസിയായിട്ടും ബന്ധപ്പെടുത്തല്ലാതെ നോർക്കക്ക് ഇവിടുത്തെ സർക്കാർ തന്നെ നോർക്ക അംഗീകാരം തരില്ല. കാരണം ഇതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സംഭവമാണ്, ഇതൊരു കേന്ദ്ര ഇതിൻ്റെതല്ല. അതുകൊണ്ട് തന്നെ ഇവൻ എംബസി പോലും നിസ്സഹകരണ സ്വഭാവമാണ് എടുത്തിരുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ ഒരു കാര്യം കൂടി പറയാം, സരിൻ്റെ ഒരു ഇതിന് വേണ്ടി പറയണം. ആ പരിമിതിയിൽ നിന്നിട്ട് നോർക്ക എന്താ ചെയ്തെന്ന് വെച്ചാൽ, നോർക്കയ്ക്ക് ഇവിടെ സംവിധാനങ്ങളോ ഓഫീസോ സെക്രട്ടറിയോ ആരുമില്ല. യൂസഫ് അലി വൈസ് ചെയർമാൻ എന്നൊക്കെ ഇവിടെ ഉണ്ട്, ഡോക്ടർ ആസാദ് ഉണ്ട്, പിന്നെ ഞാനുണ്ട്, അങ്ങനെ ഞങ്ങൾ 3 ഡയറക്ടർമാരാണ്. യൂസഫ് അലിയാണ് വൈസ് ചെയർമാൻ. ഞങ്ങൾ അതിൻ്റെ പരിമിതിയിൽ നിന്ന് നോർക്കയിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രവാസ അക്കാര്യത്തിൽ അറിയാത്തത് പോട്ടെ, അത് വിട്ടുകളാണ്. വേറൊന്ന്, ഈ ഒരു സരിന് ഞാൻ ചർച്ചയിലും പറഞ്ഞതാന്ന് തോന്നുന്നു, സരിന് മറന്നോ ഇരുന്നതിൽ, ഞങ്ങൾ ഇവിടെ ഇന്ത്യൻ കോൺസുലേറ്റ് പിന്നെ നിരന്തരമായിട്ട് ഞാനും ഡോക്ടർ ആസാദും KMCC മൊഹിദ്ദീൻ ഷംസീദിനും ഉണ്ടായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് കോവിഡ് ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം എല്ലാ ഇടപെട്ടുള്ള ദിവസങ്ങളിലും ഇന്ത്യൻ കോൺസുൽ ജനറലുമായിട്ട് സംസാരിക്കുകയും പല കാര്യങ്ങളും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ്. യെസ് മുസ്തഫ, കേൾക്കുമോ ശ്രീ മുസ്തഫ? ഇന്ന് ചിലപ്പോൾ സത്യം മനസ്സിലാക്കിയിട്ടുള്ള അങ്ങയുടെ ലൈൻ വളരെ വളരെ വീക്കാണ്. ഇവിടെ കിട്ടുന്നില്ല ശ്രീ മുസ്തഫ, ഓഡിയോ കിട്ടുന്നില്ല. ശരി, താങ്ക് യു മുസ്തഫ. നയിം, തുടർന്നോളൂ. എങ്ങനെയാണ് എൻ്റെ ചോദ്യം, ഞാനെത്താം. ഒരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. ഞാൻ, എന്റെ പേര് സലീം, ഞാൻ അബുദാബിന്നാ വിളിക്കുന്നത്. പറഞ്ഞോ സലീം. ഇവിടെ നോർക്കയും പിന്നെ ലോക കേരള സഭയാണല്ലോ നമ്മുടെ വിഷയം. അതെ, ഇവിടെ നേരത്തെ IPFന്റെയും അതുപോലെ ഡോക്ടർ സരീനും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, IPFന്റെ എനിക്ക് തോന്നുന്നു അതെ, അവര് BJPയുടെ റെപ്രസെന്റേറ്റീവ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ. കേന്ദ്രത്തില് നമുക്കറിയാം ഒരു വിദേശകാര്യ പ്രവാസികാര്യ വകുപ്പ് ഉണ്ടായിരുന്നു. അത് ഈ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആ വകുപ്പ് പിരിച്ചുവിട്ടത്. പക്ഷെ അതിനുശേഷം ഈ പ്രവാസി വിഷയത്തിൽ നമുക്കറിയാം, ഈ രണ്ട് ഈ കോവിഡ് ദുരന്തം വന്നതിന് ശേഷം പലതവണ നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്തു. ഇന്നേ വരെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് ഇന്ത്യക്കാരാണ്. 2 കോടിയിലധികം പ്രവാസികൾ ഇന്ത്യക്കാർ പ്രവാസികളാണെന്നാണ് കണക്ക്. അത് ഇന്നേ വരെ ഈ പ്രവാസികളുടെ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിലപാടും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഈ നോർക്കയ്ക്ക് വിദേശത്ത് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ സാങ്കത്യം എത്രയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഡോക്ടർ സരീന്റെ കാര്യം, ഈ നോർക്കയുടെ പരിമിതികളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഈ നോർക്ക എന്ന് പറയുന്ന വകുപ്പ് തന്നെ ഇന്ത്യയിൽ തന്നെ ഇത് തുടങ്ങുന്നത് 1998 ഇ കെ നാരായണൻ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത്. അതിനുശേഷം ഇത് 2020 വരെയുള്ള കാലത്ത് LDFും UDFും പകുതി 5 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഭരിച്ചിട്ടുള്ളത്. ഈ ഇടക്കാലത്ത് വന്നിട്ടുള്ള UDF ഗവൺമെന്റുകൾ ഈ നോർക്കയുടെ
എന്തെങ്കിലും ഒരു കാര്യം ഡോക്ടർ സരീന ഇപ്പോ കൃത്യമായിട്ട് പറയാവുന്നതാണ്. യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നേരത്തെ ഉമ്മൻചാണ്ടി, എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അക്കാലത്ത് കെ സി ജോസഫും അതുപോലെ തന്നെ ശ്രീ എം എം ഹസനും മന്ത്രിമാരായിട്ടുണ്ട് നോർത്തയുടെ. അക്കാലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്തത് ഡോക്ടർ സരീന്റെ ഓർമ്മയിലുണ്ടോ എന്ന് പ്രേക്ഷകർ പ്രവാസികൾ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ശ്രീ രാജു എബ്രഹാം എം എൽ എയിലേക്ക് പോവുകയാണ്. അങ്ങ് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ശ്രീ രാജു എബ്രഹാം, അങ്ങ് ആദ്യ ലൈനിൽ നിന്ന് മാറി നിന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തത് നോർക്കയും ലോക കേരള സഭയും നിർജീവമാണോ എന്നുള്ളതാണ്. നിർജീവമല്ല, അവർക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നോർക്ക ഡയറക്ടറും ലോക കേരള സഭയുടെ കോർഡിനേറ്ററുമായിട്ടുള്ള മുസഫ പറയുമ്പോൾ, സരീന ഉന്നയിക്കുന്ന വിഷയം കാര്യമായി മറ്റൊരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിലല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നോർക്കയ്ക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ലോകത്തെ വ്യവസായികളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇലൈറ്റ് ഗ്രൂപ്പിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമായി ലോക കേരള സഭ മാറി എന്നുമാണ്. എന്നാലിപ്പോൾ വിളിച്ച ഐ മീൻ നൈം സൗദി അറേബ്യയിൽ നിന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ പ്രാഥമിക ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ആ ഫോക്കൽ പോയിൻ്റ് നമ്മുടെ ചർച്ചയുടേത് അവിടെയാകണമെന്നാണ്. അങ്ങ് ആദ്യമായി അങ്ങേക്കൊരു നന്ദി പറയാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം, ശ്രീ രാജു എബ്രഹാം, പലപ്പോഴും നാട്ടിൽ നിന്ന് നേതാക്കന്മാരെ കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ചർച്ചയിൽ, അതിഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ അദ്ദേഹം റാന്നിയിൽ നിന്നുള്ള എം എൽ എ ആണ്, ഒരുപാട് പ്രവാസികൾ വരുന്ന ഒരു സ്ഥലമാണ്. ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിനറിയാം. പല ചർച്ചകളിലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു വലിയ ചാനലിൻ്റെ ചർച്ച മാറ്റിവെച്ചിട്ടാണ് ഇവിടെ വന്നത്. പ്രവാസികളുടെ വിഷയം അങ്ങ് തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് എൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങേക്കൊരു നന്ദി എന്ന് അറിയിക്കുകയാണ്. അങ്ങ് മറുപടി പറഞ്ഞോളൂ. വെൽക്കം. സത്യത്തിൽ എൻ ടി വി മാത്തുകുട്ടിയൊക്കെ ചെയ്യുന്നത് വലിയ സേവനമാണ്. കാരണം പ്രവാസികളുടെ ശബ്ദം പ്രവാസ ലോകത്ത് കേൾക്കുവാൻ അതിനൊരു നേതൃത്വം ആയിട്ട് എൻ ടി വിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എൻ ടി വിയിൽ ചർച്ചയ്ക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നോർക്കയും ലോക കേരള സഭയും പല സന്ദർഭങ്ങളിലും ചർച്ചയ്ക്ക് വിധേയമാകാറുണ്ട്. ചർച്ചയ്ക്ക് വിധേയമാകണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കടമയാണ്. നോർക്ക ഇവിടെ നെയിം പറഞ്ഞതാണ് ശരി. അന്ന് ഞാൻ നിയമസഭയിലുണ്ട്, 98 ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചിട്ട് പോലുമില്ല. അന്നാണ് ഈ പ്രവാസി വകുപ്പുണ്ടാക്കിയത്. ഈ നയനാറുള്ളപ്പോഴും വി എസ് ഉള്ളപ്പോഴും ഇപ്പം ശ്രീ പിണറായി വിജയൻ വന്നപ്പോഴും മുഖ്യമന്ത്രിമാരാണ് നോർക്ക വകുപ്പിനെ നയിച്ചത്. കാരണം അതിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് ശ്രീ എം എം ഹസൻ വന്നു, കെ സി ജോസഫ് വന്നു. എം എം ഹസൻ ഞാൻ ഓർക്കുന്നുണ്ട് നിയമസഭയിൽ അദ്ദേഹം കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പ്രവാസി വകുപ്പിന് ബജറ്റിൽ പണം മാറ്റിവെച്ചില്ല. അതാണ് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി മന്ത്രിയായി എഴുന്നേറ്റതെന്ന്. ഒരു നയാ പൈസ ഇല്ലാത്തൊരു മന്ത്രിയാണ് ഞാൻ എന്ന് പറയേണ്ടി വന്നത്. ധാരാളം കാര്യങ്ങൾ, ക്ഷേമനിധി, പ്രവാസി ക്ഷേമനിധി ഉൾപ്പെടെ, പ്രവാസി ഐഡന്റിറ്റി കാർഡ്, പ്രവാസികളെ, ഇതൊന്നുമല്ല, പ്രവാസികളെ അംഗീകരിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രവാസികൊരു ഒരു അഡ്രസ് ചെയ്യാനുള്ളൊരു വേദി, അതാണ് ലോക കേരള സഭ. നമ്മുടെ വിദേശത്തുള്ള ആളുകൾക്ക് ഒരുമിച്ച് കൂടാനൊരു പ്ലാറ്റ്ഫോം ഏതാണുള്ളത്? ഇതുകൊണ്ട് ഇവിടെ വലിയ ഇൻഡസ്ട്രിയോ കോടാനുകോടികളുടെ നിക്ഷേപമോ വരും എന്നാരും പറയുന്നില്ല. പക്ഷേ അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേറെ ആർക്കും കഴിഞ്ഞില്ല. ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന പ്രവാസി സംഗമം, അതേതാനും സംസ്ഥാനക്കാരുടെ സംഗമമാണ്. അവിടെ മലയാളികൾക്ക് എന്ത് റോളാണ് ഉള്ളത്? മലയാളികൾ ഒന്നോ രണ്ടോ പേര് 5 സംസാരിച്ചാലായി, അതിനപ്പുറത്തേക്ക് അവിടെ ഒരു റോളുമില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ആദ്യത്തെ പ്രവാസി ലോക കേരള സഭയിൽ ഉയർന്നു വന്ന പ്രശ്നം, ധാരാളം ആളുകൾ ഇവിടെ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ട്. ഇവിടെ ചുവപ്പ് നാടകളാണ്. എന്താ ഈ ഗവൺമെൻറ് ചെയ്തത്? ഈ ഗവൺമെൻറ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വ്യവസായ നിയമം, ഒരു ലൈസൻസും ഇല്ലാതെ തന്നെ വ്യവസായം ആരംഭിക്കാം. നിങ്ങൾ ഒരു ഓഫീസിലും പോയി കാത്തു നിൽക്കണ്ട, കൈകൂപ്പി നിൽക്കണ്ട. നീ മനസ്സിലാക്കുക മാത്തുക്കുട്ടി,
52,000 സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് ഈ ഗവൺമെന്റ് വന്ന ശേഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങി. അതിൽ ഏതാണ്ട് പകുതിയോളം വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരുടേതാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരുടേതാണ്. കാരണം അവർക്ക് വലിയ ഒരു പ്രതീക്ഷയുണ്ടായി. കാരണം വലിയ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ വരാം അങ്ങയിലേക്ക്, എനിക്കൊരു കോൾ ഉണ്ട്, ഞാൻ അങ്ങയിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പേ ഈ കോൾ എടുക്കുന്നതിന് മുമ്പ് ഇത് തന്നെയാണ് ശ്രീ സെറിൻ പറഞ്ഞതും. നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ലോക കേരളസഭ ഉണ്ടാക്കിയത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കച്ചവടം നാട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഈ കോളിന് ശേഷം അങ്ങ് എന്നെ മറുപടി പറയണം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോട്ടെ, പേര് പറഞ്ഞു. ഗുഡ് ഈവനിങ് സാർ, ഞാനേ നമ്മുടെ പ്രവാസികളുടെ പെൻഷൻ പദ്ധതിയെ പറ്റി, നോർക്കയുടെ ഒരു പെൻഷൻ പദ്ധതി ഉണ്ടായിരുന്നല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നേ. സാർ, ഞാൻ ഡ്രൈവറാണ്. ഞാനിവിടെ വന്നിട്ടിപ്പോ ഒരു 10 വർഷമായി. അപ്പൊ ഞാനിവിടെ ഇതിനകത്ത് ഒരു പെൻഷൻ പദ്ധതിയിൽ 360 എല്ലാ മാസം വെച്ച് അടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ചേർന്നാല് ഞാനിപ്പോ ഒരു 30 വയസ്സ് തുടങ്ങി, ഒരു 60 വയസ്സ് വരെ ചേർന്നാല് ഒരു 2 ലക്ഷം രൂപ അതിനകത്ത് അടക്കും. അതിനകത്ത് ഒരു എനിക്ക് 60 വയസ്സ് കഴിയുമ്പോൾ ഒരു ആകെ തരുന്നത് 2,000 രൂപ വെച്ചാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഞാനിപ്പോ നാട്ടില് കൂലിപ്പണി, നാട്ടില് വെറുതെ നല്ല സ്ഥലം. എനിക്ക് 34. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ ചോദിച്ചത്, രാജു ഇബ്രഹാം. എനിവേ, പറഞ്ഞോളൂ. അതെ, അപ്പൊ ഞാൻ നാട്ടില് വെറുതെ കൂലിപ്പണി എടുത്താലേ. പ്രത്യേകിച്ച് ഡോക്ടർ സരിൻ ചിരിക്കുന്നുണ്ട്, പുള്ളി ഇന്ത്യൻ അക്കൗണ്ട് സർവീസിന്റെ ആളാണ്, പുള്ളിക്ക് ഇതിനെപ്പറ്റി കണക്ക് വളരെ കൃത്യമായി പറയുന്നറിയും. ആ, ഞാൻ എഴുതിയിട്ടുണ്ട് സാർ, അതുകൊണ്ടാ. പറഞ്ഞോളൂ. അപ്പൊ സാറെ, ഞാനപ്പോ അതിങ്ങനെ കൂലിപ്പണി എടുത്തിട്ട് 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഗവൺമെന്റ് 1,500 കൊടുക്കുന്നുണ്ട്. എന്റെ അപ്പച്ചനെ കിട്ടുന്നുണ്ട്, എന്റെ അമ്മച്ചും കിട്ടുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് നോർക്കയുടെ അങ്ങ് വിളിച്ചതിൽ സന്തോഷം. ഇത് രാജു അബ്രഹാം 5 പ്രാവശ്യം, ഇത് 5-ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം കേരള നിയമസഭയിലുള്ളത്. വളരെ സീനിയർ ആയിട്ടുള്ള എം എൽ എ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ LDF-ൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ 5 പ്രാവശ്യമായിട്ടുള്ള രാജു അബ്രഹാം മാത്രമേ ഉള്ളൂ എന്ന്. വളരെ സീനിയർ ആയിട്ടുള്ള എം എൽ എ ആണ്. അങ്ങയുടെ ഈ പ്രശ്നം എന്തായാലും നിയമസഭയുടെ ശ്രദ്ധയിൽ അദ്ദേഹം പെടുത്തും, ഒരു സംശയ കാര്യത്തിലില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിൽ പെടുത്തും. പക്ഷേ അങ്ങ് ടെലിഫോൺ വെച്ചോളൂ. താങ്ക് യു ശ്രീ രാജു അബ്രഹാം. സെറിൻ പറഞ്ഞതും അങ്ങ് പറഞ്ഞത് തന്നെയാണ്. ലോകത്തിലുള്ള ചെറുകിട വൻകിട പിന്നെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവരെയൊക്കെ കൂട്ടിയിണക്കുന്ന ഒരു ഒരു വേദിയായി മാത്രം ലോക കേരളസഭയെ കണ്ടാൽ മതിയോ? ഈ കോവിഡ് പോലെയുള്ള കാലത്ത് എനിക്കറിയാം ഗൾഫിലെ, അങ്ങ് വിഷമം വിചാരിക്കരുത്, ഗൾഫിലെ ലോക കേരള സഭ അംഗങ്ങളുടെ ഒരു കോർഡിനേഷൻ മീറ്റിംഗ് ഈ കോവിഡ് സമയത്ത് നടന്നതായി എനിക്കറിയില്ല. അങ്ങ് കൃത്യമായി ഇത് അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയപ്പെടുത്തണം. ഒരു കോർഡിനേഷൻ മീറ്റിംഗ് പോലും നടന്നതായി എൻ്റെ അറിവില്ല. ഞാൻ എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അല്ല, ഇത്തവണത്തെ ലോക കേരളസഭ 45 രാജ്യങ്ങളാണെന്ന് ഞാൻ ഓർമ്മ. അതില് ചില രാജ്യങ്ങള് വന്ന് പറഞ്ഞത് എത്ര സന്തോഷത്തോടെയാണ് അവർ ചർച്ചയിൽ പങ്കെടുത്തത്. അതിന്റെ സൈറ്റിൽ ഇപ്പോഴും അത് നിങ്ങൾക്കെല്ലാം കാണാൻ, എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ബഹിഷ്കരിക്കാൻ ചില ആളുകൾ പറഞ്ഞു. OICC ഏത് സംഘടനയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. OICCയുടെ ഒരു ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച ഒരു അംഗം പ്ലാറ്റ്ഫോമിൽ സ്റ്റേജിൽ വന്ന് പറഞ്ഞത് ഞങ്ങളുടെ സംഘടന ഇത് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വിദേശത്തുള്ള മലയാളികൾക്ക് ലഭിക്കില്ല, അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന പറഞ്ഞിട്ടും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങളെ അഡ്രസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. OICCയോ പ്രതിപക്ഷ കക്ഷികളോ ഇന്ന് ലോക കേരള സഭയിലുണ്ടോ? OICC ഇല്ലായിരിക്കാം. ഞങ്ങളെല്ലാരെയും ക്ഷണിച്ചു. നമ്മൾ തൊഴിലാളി പ്രമുഖികളെ ക്ഷണിച്ചു, വ്യവസായ പ്രമുഖികളെ ക്ഷണിച്ചു, സാഹിത്യ രംഗത്തെ ആളുകളെ ക്ഷണിച്ചു, അധ്യാപക രംഗം, എല്ലാ രംഗത്തും ഉള്ള ആളുകളെയാണ് ലോക കേരള സഭയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതല്ലാതെ ഇത് ഏതെങ്കിലും ഒരു എലൈറ്റ് ക്ലാസിന്റെ ഒരു കൂട്ടായ്മയല്ല. അപ്പം എല്ലാ പ്രാതിനിധ്യവും നമ്മുടെ ചർച്ചാ വിഷയം, ശ്രീ രാജു അബ്രഹാം, നമ്മുടെ ചർച്ചാ വിഷയം, ഞാൻ ശില്പയിലേക്ക് പോകണം. നമ്മുടെ ചർച്ചാ വിഷയം ഈ ലോക കേരള സഭയും നോർക്കയും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നിർജീവമാണോ എന്നുള്ളതാണ്. ശ്രീമതി ശില്പ ഇവിടെ പറഞ്ഞിട്ട് രാജു അബ്രഹാം പറഞ്ഞു, നോർക്കയാണ് ഈ കോവിഡ് കാലത്ത് വിദേശത്തെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തത്. അതായത് നമ്മുടെ വിദേശത്ത് കുടുങ്ങിയ ആളുകളെ മുഴുവൻ കൊണ്ടുവരണം, ഇതായിരുന്നു കേരളത്തിന്റെ ഡിമാൻഡ്.
നിയമസഭ പ്രമേയം പാസാക്കി. നോർക്കയാണ് ചുമതലപ്പെടുത്തിയത്. നോർക്ക മുൻഗണന തീരുമാനിച്ചു. ഗർഭിണികൾ, വിസ കാലാവധി തീർന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, പ്രായമുള്ളവർ, രോഗമുള്ളവർ, ഇത് വെച്ചിട്ടൊരു ഒരു ഡാറ്റ, ഒരു 4,00,000 ആളുകളുടെ ഡാറ്റയാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത്. അതാ നോർക്ക ചെയ്തത്. കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചിരുന്നെങ്കിൽ ഒരു പരാതിയില്ലാതെ അവിടെയാണ് കോവിഡ് വ്യാപിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുംബൈ ചർച്ചയിൽ പങ്കെടുത്ത നയീം പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു റോളുണ്ട്. അത് വെറുതെ ഒരു ഫെഡറൽ സംസ്ഥാനത്തിൽ ഒരു സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്ത് മാത്രമുള്ള അതിൻ്റെ കീഴിലുള്ള ഒരു വെറും ഒരു ചെറിയ ബോഡി മാത്രമാണ് നോർക്കയും അതുപോലെ പുതിയ ഒരു സംഭവമാണ് ലോക കേരള സഭയും. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യാതെ ഒരു സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള ഈ രണ്ട് സംഘടനകളെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോയെന്നാണ് നയീം ഒക്കെ ചോദിക്കുന്നത്. ഡോക്ടർ സരീൻ, ഞാൻ തിരിച്ചു വരാം കേട്ടോ, അങ്ങ് വാച്ചിലൊക്കെ നോക്കുന്നുണ്ട്, ഇപ്പം തന്നെ വരും. രാജുജി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, നമ്മുടെ ചീഫ് മിനിസ്റ്ററിന് ഒരു വെരി ഫേമസ് പേരുണ്ട് ഇപ്പൊ, യു ടേൺ ചീഫ് മിനിസ്റ്റർ എന്നാണ്. എന്ത് പറഞ്ഞിട്ടും അതിന്റെ നേരെ വിപരീതമാണ് അടുത്ത ദിവസം പറയുന്നത്. ചിലപ്പോ പറയും ക്വാറന്റൈൻ വേണം എന്ന് പറയും, ചിലപ്പോ പറയും ക്വാറന്റൈനേ ചെയ്യണ്ട, നേരെ വീട്ടിൽ പോയിക്കോളാം പറയും, പിന്നെ അടുത്ത ദിവസം പറയും ക്വാറന്റൈൻ ചെയ്യണ്ടെന്നല്ല ശിൽപ്പാജി, അത് ഹോം ക്വാറന്റൈൻ എന്ന പേരിലാണ്. അല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു ഇല്ല അവിടുന്ന് ഇത്, ഐ മീൻ കോവിഡ് ടെസ്റ്റ് എടുക്കണം, ആദ്യം പറഞ്ഞു കോവിഡ് ടെസ്റ്റ് എടുക്കണം, പിന്നെ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ അഗെയിൻ കോവിഡ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഹാപ്പനിങ്? പിന്നെ ആദ്യം അവർ പറഞ്ഞു 2.5 lakhs ക്വാറന്റൈൻ റൂംസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കേരള ഹൈക്കോർട്ടിന് അവർ സബ്മിറ്റ് ചെയ്തു 1 lakh ക്വാറന്റൈൻ സെന്റേഴ്സ് നമ്മൾ എക്സ്പാട്രിയേറ്റ്സ് റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ ഹി സെഡ് ദാറ്റ് ഓക്കെ, വി ആർ ആക്ച്വലി എക്സ്പാട്രിയേറ്റ്സിനെ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്, സെന്ററിനെ പോലെ അല്ല, നമ്മൾ ഇവിടെ വെൽക്കം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേണ്ട വേണ്ട, നിങ്ങൾ വരണ്ട, ഇപ്പൊ ഇവിടെ ആകെ പ്രശ്നവും, നിങ്ങൾ വരണ്ട. സോ ഹൗ ആർ ദി ട്രീറ്റിംഗ്, ഇവര് എന്താണ് പ്രവാസികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത്? പിന്നെ ഒരു കോണർ വന്നിട്ട് ഇവിടെ പറഞ്ഞു മോദി സർക്കാർ എന്ത് ചെയ്തു, മോദി സർക്കാർ എന്ത് ചെയ്തു, മോദി സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്തു, അതാണ് ഇപ്പൊ കാണുന്നത്. യുനോ, ഇത്രയും പ്രവാസികളുടെ വിഷയങ്ങള് ആദ്യം ഇടപെടുന്ന ഒരു ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ, ഇവൻ സുഷമാജി ഉള്ളപ്പോ ട്വിറ്റർ ഡിപ്ലോമസി തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വേർ യു ക്യാൻ ജസ്റ്റ് ട്വീറ്റ് ആൻഡ് യു ക്യാൻ ഗെറ്റ് യുവർ സൊല്യൂഷൻസ്. യുനോ, അങ്ങനത്തെ ഒരു ഗവൺമെന്റ് ആണ് മോദി ഗവൺമെന്റ്. 35 years ആയിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമായിരുന്നു UAE. 35 years ആയിട്ട് ഇന്ദിരാഗാന്ധി കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. അതിന്റെ ക്യാമ്പയിൻ ചെയ്തത് NDP ആണെന്ന് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ അല്ലേ? ഹലോ, നമസ്കാരം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. കോളുണ്ട്, അത് വേണ്ടിവരാം. നമസ്കാരം. ഇപ്പം പറഞ്ഞിട്ടുള്ള ശ്രീമതി ശില്പാ നായർ പറഞ്ഞിട്ടുള്ളത് കേൾക്കുമ്പോ സത്യം പറഞ്ഞ ഒരു പ്രവാസി എന്ന നിലയിൽ ചിരിക്കാനാണ് തോന്നുന്നത്. അങ്ങനെ പേര് പറഞ്ഞിട്ട് ചിരിക്കും, പേര് പറഞ്ഞിട്ട് ചിരിച്ചോളൂ, പേര് പറഞ്ഞിട്ട് ചിരിച്ചോളൂ, പേര് പറയൂ. അല്ല, എന്റെ പേര് ദീപു, ദുബായ്. അല്ല, അവരും ചിരിക്കുന്നുണ്ട്, പേടിക്കണ്ട, അവരും ചിരിക്കുന്നുണ്ട്. അവർക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രവാസികള് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഭൂരിപക്ഷം ഭരിച്ച കോൺഗ്രസ് ഈ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അതിനോടൊപ്പം തന്നെ കുറച്ച് വർഷക്കുഴമാണെങ്കിലും ഈ BJP ഭരിച്ചു എന്ത് ചെയ്തു? മോഡി ഇവിടെ വന്ന് കാട്ടിക്കൂട്ടൽ കാണിച്ചിട്ട് പോയതുകൊണ്ടാ? നമ്മുടെ ദിവു, നമ്മുടെ വിഷയം, നമ്മുടെ വിഷയം ലോക കേരള സഭ. അതാണ് അതിലേക്കാണ് ശ്രീമാൻകുട്ടി ഞാൻ വരുന്നത്. ഈ ലോക കേരള സഭയുടെ കാര്യം പറഞ്ഞു. ലോക കേരള സഭ ഫോം ചെയ്തിട്ട് എത്ര വർഷമായി? 2018 ജാനുവരി. 2 വർഷത്തെ ലോക കേരള സഭയുടെ കാര്യമാണ് ഈ 50 വർഷവും 35 വർഷവും ഭരിച്ചവരൊക്കെ ഇവിടെ കിടന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഒരു അത് അവർക്ക് എന്ത് അധികാരം, ഇവിടെ എന്ത് അധികാരമാണ് അവർക്കുള്ളത്? അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കെയർ ഓഫിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടന, ആ സംഘടന അത് ഗവൺമെന്റ് സംഘടനയാണ്, പൊളിറ്റിക്കൽ സംഘടനയല്ല. ആ സംഘടനയാണ് ഇവിടെ വന്നിരുന്നിട്ട് പൊളിറ്റിക്കൽ ആൾക്കാർ കുറ്റം പറയുന്നത്. ശ്രീദീപു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും പ്രവാസികാര്യ മന്ത്രിയുമായിരുന്നു ശ്രീമതി സുഷമ സ്വരാജ്. നമ്മൾ രണ്ടഭിപ്രായമില്ലാതെ, എതിരഭിപ്രായമില്ലാതെ മൊത്തം പ്രവാസികളും ഒന്നായി പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ ഒരു പക്ഷെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ശ്രീമതി സുഷമ സ്വരാജ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ പ്രവാസികൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ശ്രീമതി സുഷമ സ്വരാജ് ചെയ്ത കാര്യങ്ങളെ ചെറുതായി കാണാൻ പറ്റുമോ?
ഞാൻ ചോദിക്കുന്നത് ഇപ്പം സുഷമ സ്വരാജ് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു, അത് കുറ്റപ്പെടുന്നതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ കാര്യം ചെയ്യുന്നതിനോടൊപ്പം ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നാണ്, ഈ പാൻഡമിക്കിന്റെ കാലത്ത് മോഡി ജി എന്ത് ചെയ്തു? അവിടെ വിമാനങ്ങൾ, വന്ദേ ഭാരതിലെ വിമാനങ്ങളുടെ ഇന്റൻസിറ്റി കൂട്ടണ്ടേ? അതിനനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്യണ്ടേ? ഇവിടുന്ന് പാൻഡമിക്കായിട്ടുള്ള ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. അതായത് ഇവിടെ ഈ ലോക കേരള സഭയെ സ്ട്രോങ് ചെയ്യുന്നതിനോടൊപ്പം ഇവിടുത്തെ പൊളിറ്റിക്കൽ സംഘടനകളുടെ, സാംസ്കാരിക സംഘടനകളുണ്ട്, ഇവര് അവിടെ കേരളത്തിലെ പൊളിറ്റിക്കൽ സംഘടന നേതാക്കന്മാരെക്കാളും രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഇവിടെ ഈ നമ്മുടെ ഈ പ്രവാസികളെ പല തട്ടിലേക്ക് മാറ്റി ഗോഗോ വിളിക്കുന്നത്. ഒരു കെ എസ് ഇസിയുടെ വിമാനം പോയി മറ്റവര് അങ്ങേക്ക് ചർച്ചയ്ക്ക് പങ്കെടുക്കാം. എനിക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള അതിഥികൾക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ സരിൻ. നോർക്കയെ പറ്റി ഒരു പ്രേക്ഷകൻ വിളിച്ച് അതിൻ്റെ ക്ഷേമനിധിയെ പറ്റി സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പൊ രാജു അബ്രഹാം അങ്ങ് പറഞ്ഞ വിവിധങ്ങളായിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടിയും പറഞ്ഞു. നിങ്ങൾ ചെയ്ത, എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്ത് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് ഈ UDF അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നായി ഈ ലോക കേരള സഭ ബഹിഷ്കരിക്കാൻ പറഞ്ഞതൊക്കെ പെറ്റ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. ഫുഡിന് ഒരുപാട് പൈസ ചിലവാക്കി, അല്ലെങ്കിൽ ഇതൊരു ഇതിനകത്ത് ചിലവാക്കുന്ന പൈസയ്ക്കൊന്നും ഒരു കണക്കില്ല എന്നുള്ള വെറും ഇഷ്യൂ പറഞ്ഞിട്ടാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ എല്ലാ MLA മാരും ഇവിടുന്നുള്ള മുഴുവൻ പ്രതിനിധികളും അതിൽ നിന്ന് പോയത്. നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് നിങ്ങളീ പറയുന്ന വിമർശനങ്ങളൊന്നുമില്ലാതെ ലോക കേരള സഭയെ മുമ്പോട്ട് നയിക്കാൻ കഴിയില്ലായിരുന്നോ? ഇന്ന് ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ പിന്മാറ്റം കൊണ്ട് ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നത് ഈ ലോക കേരള സഭയുടെ എന്തെങ്കിലും വൈകല്യം കൊണ്ട് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന പ്രവാസികളല്ലേ? ഞാനൊരു മെഡിക്കൽ ഡോക്ടർ കൂടിയാണ്, അതുകൊണ്ട് ഈ സെലക്റ്റീവ് അമ്നീഷ്യ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കിപ്പോ രാജ്യം ഉണ്ടായിട്ട് 6 വർഷമായിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു കൂട്ടർ സംസാരിക്കും, കേരളമാണ് രാജ്യം എന്നുള്ള രീതിയിൽ വേറൊരു കൂട്ടർ സംസാരിക്കും. പഴയ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ പ്രവാസകാര്യ വകുപ്പ് ഇന്ത്യയിൽ ഉണ്ടായത് എന്നുള്ളതും ആരായിരുന്നു തുടങ്ങിയത് എന്നൊക്കെ മറന്നതൊന്നും ഞാനിപ്പോൾ അത് വീണ്ടും ഓർപ്പിക്കാൻ പോലും വരുന്നില്ല. അത് ഇല്ലാതെയാക്കിയത് ആരാണെന്നെന്തായാലും ഈ മോഡി സർക്കാരിന്റെ കാലഘട്ടത്തിൽ, 2nDAയുടെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അറിയാം. ഞാനിവിടെ ഒരു പേര് ഓർമ്മിപ്പിക്കുകയാണ് ശ്രീ രാജു അബ്രഹാം MLAക്ക്. അദ്ദേഹത്തിന്റെ പേര് സാജൻ എന്നാണ്. ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന്റെ പേര്, അത്ര പെട്ടെന്നൊന്നും പ്രവാസികൾ മറക്കില്ല. നിങ്ങൾ ഈ നിക്ഷേപ സൗഹൃദമായിട്ട് മടങ്ങി വരുന്ന പ്രവാസികളെ ഒരുപക്ഷെ മടിത്തട്ടിലിരുത്തി താലോലിക്കുമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളിൽ വിശ്വസിച്ച് ഒരു സംരംഭം തുടങ്ങി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്, സാജൻ. മറക്കരുത് നമ്മളത്. അപ്പോ ഈ പേരവിടെ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശവത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന പ്രഹസനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് കേരളം മറന്നിട്ടില്ല. കേരളം അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ കേരളത്തിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് മാത്തുക്കുട്ടി അറിയണം. നോർക്കേനെ പർവ്വതീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഉള്ള കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഏജൻസിയായി അവിടെ ഉഴുതു മറിക്കുകയാണ് നോർക്ക എന്ന് ഇപ്പൊ രാജു അബ്രഹാം MLA പോലും അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു. പക്ഷേ അത് പ്രവാസത്ത് പോയി തള്ളാൻ പറ്റില്ല, ആ തള്ളി ഇവിടെ തടക്കും. കാരണം ഇവിടുത്തെ സാധാരണക്കാരനെ, നോർക്കേനെ അതൊരു ഭീമനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നോർക്ക അവിടെ ഉള്ളത് കൊണ്ടാണ്, നോക്കൂ ഞങ്ങളുടെ ഇടപെടൽ എന്ന് ഇവിടെ പറയാൻ, ഇവിടെ മാത്രമേ പറയാൻ പറ്റൂ. ഇനി നോർക്ക എന്നുള്ള വാക്ക് ഒരുപക്ഷെ പ്രവാസ ലോകത്ത് പോയി ഉച്ചരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണപക്ഷ MLAമാരെങ്കിലും അവിടെ പോയിട്ട് നോർക്ക എന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ പറഞ്ഞോളൂ, ഇവിടുത്തെ ആൾക്കാരെ നിങ്ങൾക്ക് ഇനിയും വിഡ്ഢികളാക്കാം. രാജു അബ്രഹാം പറഞ്ഞ നോർക്ക എന്നുള്ള പേരിന്റെ ഈ ഒരു വ്യാഖ്യാനം ഇപ്പം മാത്രമല്ല ഇങ്ങനെ ഒരു അർത്ഥശൂന്യമായി നിൽക്കുന്നത് കുറെ കാലമായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, കുറെ കാലമായി നിൽക്കുന്നു എന്നുള്ളതിന്റെ ന്യായീകരണമായി ഇനിയും തുടരാമെന്ന് പറയുന്നു. എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇവാക്വേഷന്റെ സിറ്റുവേഷൻ ഉണ്ടായത്? അപ്പോഴൊക്കെ നോർക്കേനെ എന്നത് ചോദിക്കുന്നത് കേട്ടല്ലോ, എന്താണ് മുൻപത്തെ സർക്കാരുകൾ ചെയ്തതെന്ന്. ലിബിയ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഒരു സിനിമയെങ്കിലും കണ്ടാൽ മതി. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമ, വൈറസ് എന്ന് പറയുന്ന സിനിമ നമ്മൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയും ഇടയ്ക്കൊക്കെ ആസ്വദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ ഞാൻ അംഗീകരിക്കാം, ഫണ്ട് വക മാറ്റി അല്ലെങ്കിൽ അതിലേക്ക് വകയിരുത്തിയത് കുറവായിരുന്നു. കാരണം അന്നത്തെ സാഹചര്യം 15 വർഷം മുമ്പത്തെ പ്രവാസികളുടെ സാഹചര്യമല്ല 15 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു കണക്റ്റഡ് വേൾഡിൽ ഉള്ളത്.
അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫണ്ട് വിനിയോഗം മാറ്റേണ്ടത്. അതിനാണ് അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ സർക്കാരുകളെ തെരഞ്ഞെടുക്കുന്നത്. ലിബിയ ഇവാക്വേഷന് കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? സുഷമ സ്വരാജിന്റെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതന്നെ ഞാൻ പറയുന്നത്, എങ്ങനെയാണ് കേന്ദ്രവും കേരളവും കൈകോർത്തത് എന്ന് കണ്ട് പഠിക്കണം. അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. പരസ്പരം പഴിചാരി കളിക്കുന്ന ഈ ബ്ലെയിം ഗെയിം ഉണ്ടല്ലോ, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണ്. എവിടെയാണ് സ്മൂത്ത്ലെസ് ആയിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ? അതിന് ഈഗോ പാടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഞാൻ വിദേശകാര്യമന്ത്രിയുടെ സഹായം ചോദിച്ചു എന്ന ഈഗോ പാടില്ല. അങ്ങനെ ഈഗോ ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഈഗോ എന്താ? വി മുരളീധരൻ വെറും നോമിനേറ്റഡ് ആയിട്ടുള്ള രാജ്യസഭയിലുള്ള ഒരു എം പി, എന്നെ ഭരിക്കാൻ വരെ ആയിക്കോട്ടെ. കേരളത്തിലെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. പിന്നെ ശിൽപാ മാഡം കൈ കൂപ്പിക്കൊണ്ട് പറയാണ്, പറ്റുമെങ്കിൽ വസ്തുതകൾ പഠിച്ചിട്ട് വേണം ചർച്ചകൾക്ക് വരാൻ. ഐ പി എഫിന്റെ ആളൊക്കെ ആയിരിക്കാം. പ്ലീസ്, ഞാൻ പറഞ്ഞതിന് ശേഷം പറയാം, ഞാൻ പറഞ്ഞതിന് ശേഷം പറയാം. ഡോണ്ട് ഇന്ററപ്റ്റ് ഞാൻ പറഞ്ഞതിന് ശേഷം പറയാലോ. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ആ മോഡി സർക്കാരിന്റെ ഖേദത്തരങ്ങൾ പറഞ്ഞതിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ക്രെഡൻഷ്യൽസിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. സറണ്ടർ മോഡി എന്നുള്ള പേര് എവിടെയാണ് ഒരിക്കൽ പോലും നട്ടെല്ലെന്ന് ഉയർത്തി നിർത്തി കാര്യങ്ങളെ ഇടപെടാൻ അറിയാത്തത് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനല്ലേ സംസാരിക്കുന്നത്, മാത്തുകുട്ടി എനിക്ക് തന്ന സമയമല്ലേ. He's a businessman. He got opportunity to start his business in UP. UP government has given him. ഞാൻ വരാം ശില്പ, ഞാൻ വരാം. നിങ്ങൾക്ക് പറയാനുള്ള സമയം തരാം. ശില്പ പറയാനുള്ള സമയം തരാം. ഞാൻ ഡോക്ടർ സരിൻ കഴിഞ്ഞോ? എനിക്ക് രാജു അബ്രഹാമിലേക്ക് പോകണം, നയീമിലേക്കും പോകണം. ഞാൻ തിരിച്ചു വരാം. എനിക്ക് തന്നാൽ മതി പിന്നെ ഒരു അവസരം. തരാം, തീർച്ചയായും തരാം. ദയവേത് നാട്ടിലെ ചർച്ചകളല്ല ഇവിടുത്തെ പ്രവാസികളെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ മുകളിലിരിക്കുന്ന അനുഭവമാണ് എല്ലാ പ്രവാസികൾക്കും. ദയവേത് നിങ്ങൾ അവരുടെ വികാരത്തെ, എല്ലാവരുടെയും വികാരത്തെ മാനിക്കണം. ശ്രീ നയീം, ഈ കേട്ട വിമർശനങ്ങളൊക്കെ ലോക കേരള സഭയെപ്പറ്റി, നിങ്ങളിന്ന് ലോക കേരള സഭാ അംഗമാണ്, അങ്ങ് ക്ഷണിക്കപ്പെട്ട അംഗമാണ്. സൗദി അറേബ്യയിലെ യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കാണുന്ന അനുഭവസ്ഥനാണ്. അവിടുത്തെ എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്ന നയീമാണ്, നവോദയ എന്നുള്ള സംഘടനയുടെ പേരിൽ. അതോടൊപ്പം തന്നെ ഇതൊരു എലീറ്റ് ഗ്രൂപ്പിൻ്റെ മാത്രമാണോ, അതുകൊണ്ട് മാത്രമാണോ ഇന്ന് ലോക കേരള സഭ നിർജ്ജീവമായെങ്കിൽ അങ്ങനെ നിർജ്ജീവമായത്? ശ്രീ മാത്തുക്കുട്ടി, എനിക്ക് സ്വല്പം സമയം തരണം, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഡോക്ടർ സരിൻ സാറ് പറയുകയുണ്ടായി, ഈ നോർക്ക എന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രം പറയാൻ പറ്റുന്ന, പുറത്തൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള ഒരു വിമർശനം വെച്ചു. യഥാർത്ഥത്തിൽ ഈ രണ്ടാം ലോക കേരള സഭയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് AICCയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന രാഹുൽ ഗാന്ധിയാണ് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മെസ്സേജ് കൊടുത്തത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലും കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ്സുകാർ പോലും അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ രണ്ടാം ലോക കേരള സഭയിൽ പങ്കെടുത്തത് പഞ്ചാബിൽ നിന്നുള്ള PCCയുടെ സെക്രട്ടറി അതിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം അതിന്റെ പോഡിയത്തിൽ വന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്നും ആ സഭയുടെ രേഖകളിൽ കിടക്കുന്നുണ്ടത്. ഞാനത് ഇവിടെ ഉന്നയിച്ചുകൊണ്ട് നമ്മളുടെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇതിപ്പോ ഒരു എലൈറ്റ് ഗ്രൂപ്പാണ്, ഒരു ബിസിനസ് കോർ ആണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഒന്നാം ലോക കേരള സഭ സംഘടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ കേരള സർക്കാർ പരിഗണിക്കുകയും അതിൽ നിന്ന് 35 നിർദ്ദേശങ്ങൾ എടുക്കുകയും ആ 35 നിർദ്ദേശങ്ങളിൽ 15 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് രണ്ടാം ലോക കേരള സഭയിലേക്ക് പോകുന്നത്. ഇവിടെ കോൾ സെന്റർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഏത് വിദേശത്തുള്ള ഒരു പ്രവാസിക്കും ഒരു മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുകയും അവന്റെ പ്രശ്നങ്ങളിൽ നോർക്ക ഇടപെടുകയും ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഈ ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങൾ. നിങ്ങളുടെ നിർദ്ദേശത്തിൽ 11-ാമത്തേതാണ് ഡാറ്റാബേസ്. എന്തായി? യെസ് യെസ്, ഞാൻ വരാം. ഓരോന്നിലേക്ക് വരാം.
മറ്റൊരു നിർദ്ദേശമായിരുന്നു ഡിവിഡൻഡ് പെൻഷൻ പദ്ധതി. ഇപ്പൊ ഇവിടെ ഒരു പ്രവാസി സുഹൃത്ത് പറയുകയുണ്ടായി ഈ പെൻഷൻ പദ്ധതിയുടെ തുകയുടെ കുറിച്ചുള്ള ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. ഞാൻ ആക്ഷേപത്തിന് മറുപടി അറിയുന്നില്ല. ഇന്നിലവിലുള്ള പെൻഷൻ തുക വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാനടക്കമുള്ള സൗദി അറേബ്യയിലെ പ്രവാസികളുടെ ആവശ്യം. അത് രാജു അബ്രഹാം എന്തായാലും നിയമസഭയിലും വേണ്ട പലരുടെ ശ്രദ്ധയിലും അങ്ങ് അദ്ദേഹം അത് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ തുക ലഭിക്കുന്ന ഒരു വിഭാഗം എന്നത് കേരളത്തിലുള്ള പ്രവാസികളാണെങ്കിൽ കേരളത്തിലുള്ള പ്രവാസികൾക്ക് നെഞ്ചോടുകൂടി അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓർക്കയും ഇവിടെ ഒരു ലോക കേരള സഭയും ഇവിടെ ഒരു ഇടതുപക്ഷ സർക്കാരും ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങയോട് ഒരു ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. ഈ ഞാൻ അങ്ങക്ക് മറുപടി പറയാൻ സമയം തരാൻ ഞാൻ അങ്ങയോട് ചോദ്യം ചോദിക്കും. നമ്മുടെ വിഷയം പറഞ്ഞിട്ട് 2008 വി എസ് സർക്കാർ ഈ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ 500 രൂപയായിരുന്നു ഇതിന്റെ പെൻഷൻ തുക. അതിനുശേഷം 5 വർഷം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ അത് 501 എന്ന് പറയുന്ന 1 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുന്നതിന് തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ 2016 ഇത് 2000 രൂപയാകുന്നത്. അപ്പൊ എവിടെയാണ് കേരളത്തിലെ UDFന്റെ കോൺഗ്രസിന്റെ ഇതിനകത്ത് നോർക്ക എന്ന് പറയുന്ന പ്രവാസി മലയാളികളോടുള്ള അവരുടെ പുരോഗമനാത്മകമായിട്ടുള്ള അവരുടെ ക്ഷേമാധിഷ്ഠിതമായ പദ്ധതികളുടെ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അതിവിടെ പറയേണ്ടതുണ്ടല്ലോ. മറ്റൊരു കാര്യത്തിലേക്ക് കൂടി ഞാൻ ഇവിടെ നയിം ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങോട്ട്. ഞാൻ നമ്മൾ ഈ കാര്യം ഇപ്പൊ എന്റെ പ്രധാനപ്പെട്ട വിഷയം നോർക്ക അല്ലെങ്കിൽ ലോക കേരള സഭ അതിനെപ്പറ്റിയുള്ള പൊതുവായ ചർച്ചയല്ല. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ നോർക്കയും ലോക കേരള സഭയും അവർക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ പ്രവാസികൾ പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷയ്ക്ക് ഉയർന്ന് ഒത്ത് ഉയർന്നോ അതിനനുസരിച്ച് പ്രവർത്തിച്ചോ? അങ്ങനെയെങ്കിൽ ഇന്ന് സൗദി അറേബ്യയിൽ അങ്ങ് പ്രതികരിക്കുന്ന സൗദി അറേബ്യയിൽ മറ്റുള്ള കുവൈറ്റിൽ അതോടൊപ്പം തന്നെ ഒമാനിൽ ബഹ്റിനിൽ ഈ പറയുന്ന സ്ഥലത്തൊക്കെ പ്രവാസികൾ ഇതിൽ കൂടുതൽ തിരിച്ചു പോകുമായിരുന്നു എന്നുള്ള വിമർശനത്തെ എങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യനാണ് ശ്രീ മാത്തുക്കുട്ടി ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇതിന് മുമ്പ് എന്റെ ചോദ്യങ്ങൾ മുഴുവൻ പ്രവാസികൾക്ക് വേണ്ടിയാണ്, പറഞ്ഞോളൂ. ഇതിനു മുമ്പ് സംസാരിച്ച ഒരാള് പറയണ്ടേ ഈ ലോക കേരള സഭ അംഗങ്ങളുമായി എന്തുകൊണ്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തില്ല. മുഖ്യമന്ത്രി 2 തവണ വിദേശത്തുള്ള ലോക കേരള സഭ അംഗങ്ങളുമായിട്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ മാത്രം സംവദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംസാരിച്ചിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് 4 പേരാണ് പങ്കെടുത്തത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വേറെയാണ്, ലോക കേരള സഭ അംഗങ്ങളെല്ലാം ശ്രീ രാജു അബ്രഹാം കേൾക്കണം, ലോക കേരള സഭ അംഗങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം പങ്കെടുത്ത് ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത്. ശരി, നോക്കൂ, ഇത് ആരെയും പോസ്റ്റ്മോർട്ടം ചെയ്ത എന്തെങ്കിലും തെളിയിക്കാനുള്ള ചർച്ചയല്ല. സൗദി അറേബ്യയിൽ ഒരു ദിവസം 40 പേർ ഇന്ത്യക്കാർ 40 പേർ മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറേയേറെ മലയാളികളുമുണ്ട്, കുവൈറ്റിലുണ്ട്. അതുപോലുള്ള നിങ്ങൾ കാണണം, കണ്ണു തുറന്ന് കാണണം. ഡോക്ടർ സരിൻ, നിങ്ങളും ശില്പ, നിങ്ങളും കാണണം. ശ്രീ മുരളീധരന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞങ്ങൾ ചെയ്തത് മുഴുവൻ പ്രവാസികളെ മുഴുവൻ സഹായിക്കുന്ന തരത്തിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള നിങ്ങളുടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിപ്ലൈ ഉണ്ടല്ലോ, അത് പ്രതിപക്ഷ ഈ പ്രവാസ ലോകത്ത് ഞങ്ങൾ ഒന്നായി പ്രതിഷേധിക്കുകയാണ്. ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് ഇവിടെ, ഞാൻ ബഹുമാനിക്കുന്നവരാണ് നിങ്ങളെല്ലാം. പ്രവാസികളുടെ വികാരം നെഞ്ചിലേറ്റി സംസാരിക്കുകയാണ്. പ്രവാസ ലോകത്ത് ഇനിയും മലയാളികൾ മരിച്ചു വീഴാൻ പാടില്ല. ശ്രീ രാജു അബ്രഹാം അതിനുള്ള മറുപടി പറയൂ. അതോടൊപ്പം തന്നെ ഡോക്ടർ സെറിൻ്റെ ഞാൻ വരാം നയിം, അങ്ങക്ക് സമയം തരാം ഇഷ്ടം പോലെ. എൻ്റെ അടുത്ത് ഇനി 20 മിനിറ്റ് ഉണ്ട്. അതിനുമ്പ് രാജു അബ്രഹാം ചില മറുപടികൾ ഡോക്ടർ സരിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സരിൻ വൈകാരികമായി കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിനൊരു മറുപടി ഡോക്ടർ ശ്രീ രാജു അബ്രഹാം പറയേണ്ടതായിട്ടുണ്ട്. അത് ഈ വിഷയത്തിൽ ഊന്നി നിന്ന് വേണം. ദയവായി നിങ്ങളുടെ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് പോകേണ്ടത് ഇവിടുന്ന് പോകണം. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും പോകണം. അതിന് കേരള ഗവൺമെൻറ് എന്ത് ചെയ്യും, കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്യാൻ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു പ്രതിപക്ഷമുണ്ടോ? ഇതാണ് എൻ്റെ ഉയർത്തുന്ന ചോദ്യം. അല്ല, ഡോക്ടർ സരിൻ പറഞ്ഞ ആ വാദഗതിക്കൊന്നും മറുപടി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഒരു വാദഗതിയും നിലനിൽപ്പില്ലാത്തതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ സരിൻ എന്നോട് പിണങ്ങരുത്. കാരണം നോർക്ക എന്ന് പറഞ്ഞ വകുപ്പിനെ സംബന്ധിച്ച് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം.
ഗൾഫിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉള്ള മലയാളികൾക്ക് വേണ്ടിയാണ് നോർക്ക പ്രവർത്തിക്കുന്നത്. ഇവിടെ ദുബൈയിൽ UAE പ്രവർത്തിക്കുന്ന പോലെ തന്നെ അത് US പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പരാതിയും ഇന്ന് വരെ ആരും ഉന്നയിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ എവിടെയെല്ലാം ഉള്ള മലയാളികൾ, അവിടെയെല്ലാം അവർക്കുള്ള 100 കാര്യങ്ങൾ നോർക്ക ഇടപെടുന്നു, പ്രശ്നം പരിഹരിക്കാവുന്ന പരിഹരിക്കുന്നു. അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരമൊന്നും സ്റ്റേറ്റിനില്ല, നോർക്കയ്ക്കും ഇല്ല. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എംബസികളുമായി ബന്ധപ്പെട്ട്, സംഘടനകളുമായി ബന്ധപ്പെട്ട് അന്തസ്സായി പ്രവർത്തിക്കുന്നു. ആ അതിനെ മാനിക്കുക, അത് മാത്രമേ എനിക്ക് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കാനുള്ളൂ. അതല്ലാതെ അധികാരത്തിൽ വന്നപ്പോൾ എനിക്കൊരു കോൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങേക്കുള്ള ചോദ്യമായിരിക്കും കോളറുടെ കയ്യിൽ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞു. സന്ദീപ് ആണ്. സന്ദീപ് കൃഷ്ണ. എവിടുന്നാണ് സന്ദീപ്? ഞാൻ ഷാർജ. പറഞ്ഞു. പെട്ടെന്ന് പെട്ടെന്ന് ദയവേദ് പെട്ടെന്ന് പോയിന്റിലേക്ക് വന്നു. പോയിന്റിലേക്ക് വന്നു. ഓക്കെ, ഞാൻ ഷാർജയുടെ എന്റെ ഫാമിലിയോട് താമസിക്കുകയാണ്. ഞാനുണ്ട്, വൈഫും ചെറിയ മോനും ഉണ്ട്. അപ്പം ജോലി പോയിട്ട് നിൽക്കാണ്. ഇപ്പം ജോലി പോയിട്ട് ഒരു ദിവസം തള്ളാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടാണ് നിൽക്കുന്നത്. കാരണം ചെലവിനൊന്നും വലിയ പൈസ ഒന്നും ഇല്ല, ഞങ്ങൾ കയ്യിലൊന്നും ഇല്ല. അപ്പം ബുദ്ധിമുട്ടിട്ട് നിൽക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കിട്ടിയാൽ മതിയെന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? അങ്ങ് തീർച്ചയായിട്ടും നോക്കൂ, അങ്ങ് പറഞ്ഞ വിഷയം എനിക്കതിൻ്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവുന്നില്ല. എന്നെ എന്തായാലും വിളിക്കണം ഈ ഷോ കഴിഞ്ഞിട്ട്. ഐ മീൻ ഷോ എന്ന് പറ, എൻ്റെ നമ്പർ ഞാൻ തരാം, 0588041309. ഈ നമ്പറിൽ അങ്ങ് വിളിക്കണം. അങ്ങയുടെ ആ മോളിൽ എഴുതി കാണിക്കുന്ന ഇപ്പോൾ വിളിക്കാനുള്ള നമ്പറാണ്, പക്ഷെ എൻ്റെ നമ്പറിൽ അങ്ങ് വിളിക്കണം. 0588041309. ആ ഇപ്പൊ എഴുതി കാണിക്കുക. ഹെൽപ്പ് ലൈൻ കാണിക്കുന്നുണ്ട്. ഹെൽപ്പ് ലൈൻ എഴുതി കാണിക്കുന്നു. അത് 7 കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങനെ വിളിക്കണം. അങ്ങയുടെ ശബ്ദം ഞങ്ങളിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും അത് ഇന്ന് തന്നെ NTV ചെയ്തു തരും. ആ കാര്യത്തിൽ ഞങ്ങളുടെ ഉറപ്പുണ്ട്. തിരിച്ചു പോകാനുള്ള കാര്യങ്ങളിലും വേണ്ട ക്രമീകരണം ശില്പേനെ കേൾക്കുന്നുണ്ട്. ശില്പയ്ക്ക് എംബസിയിലൊക്കെ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ആളാണ്. എന്തായാലും ധൈര്യമായിട്ടിരിക്കണം. നത്തിങ് ടു വറി. ഈ ക്യാപ്ഷൻ കണ്ടല്ലോ, വി ആർ വിത്ത് യു. ഈ സ്ക്രീനിലുള്ള എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്, കേട്ടല്ലോ. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും, പക്ഷെ വി ഓൾ ആർ വിത്ത് യു. നത്തിങ് ടു വറി. ശ്രീ രാജു അബ്രഹാം. താങ്ക് യു. ശ്രീ രാജു അബ്രഹാം തുടർന്നുള്ളൂ. എന്റെ പ്രിയ സഹോദരി ശില്പാജി വളരെ വൈകാരികമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല. അദ്ദേഹത്തിന്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു കാര്യം മനസ്സിലാക്കുക, അത് ലോകത്തിന്റെ അംഗീകാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇവിടെ അങ്ങ് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റിയാണ്, അങ്ങ് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റിയല്ലേ? അല്ല, ശില്പാജി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞത് വേണ്ട, പിണറായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള പ്രധാനമന്ത്രി അവിടെ അവിടേക്ക് പോകണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോകത്തിന്റെ മുമ്പിൽ കേരളം എന്ന് പറഞ്ഞ ഈ കൊച്ചു സംസ്ഥാനം ലോക അംഗീകാരങ്ങൾ, അത് വേണ്ട, ഒരു ട്രോഫിയും വേണ്ട. കേരള എല്ലാ മലയാളികളെയും സംരക്ഷിക്കാൻ ഇവിടേക്ക് കടന്നു വരുന്നവരെയും ഡോക്ടർ സെറിന്റെ പ്രശ്നം ഇതാണ്, ഉള്ള ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? ഇതാണ് പ്രശ്നം. അല്ല, ഞാൻ എന്തോട് സാജന്റെ മരണത്തിന്റെ ക്രെഡിറ്റ് കൂടി അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ല, നിങ്ങൾ എത്ര നാളെ സാജന്റെ പേര് പറഞ്ഞോണ്ട്? സാജന്റെ മരണം, ദേവീ സഹോദരി, സാജൻ മരണം ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഞങ്ങൾ അതിനോടൊക്കെ യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഏത് രാജ്യമാണെങ്കിലും ഏത് സ്റ്റേറ്റ് ആണെങ്കിലും അവിടെയുള്ള നിയമങ്ങൾ, അത് കെട്ടിട നിയമമാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രദേശത്ത് താമസിക്കും, നിങ്ങളിപ്പോ ദുബൈയിലാണെന്നുണ്ടെങ്കിൽ ദുബൈ സർക്കാരിന്റെ നിയമങ്ങൾ പാലിക്കണം. സാജൻ മരിച്ചതിന് ശേഷം ആ കെട്ടിടത്തിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ ഭേദഗതികൾ, കറക്ഷനുകൾ നടത്തി അവർക്കത് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു.
ഇനി ആ ആരോപണത്തിലേക്കല്ല ശ്രീ രാജപുരം വിഷയത്തിലേക്ക്. അല്ല 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 മാത്തുകുട്ടി, ഇവിടെ നടക്കുന്ന കൃഷി നമ്മൾ കുറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വട്ടെ ശില്പാജി മനസ്സിലാക്കേണ്ടത്, ഇവിടെ കേരളത്തിൽ പാട്ട കൊട്ടാൻ പറഞ്ഞില്ല, ചെണ്ട കൊട്ടാൻ പറഞ്ഞില്ല. പാട്ട കൊട്ടുകയും ചെണ്ട കൊട്ടുകയും ചെയ്തപ്പോ എന്താ സംഭവിച്ച? ഉത്തരേന്ത്യയിൽ 10,000 ആളുകൾ ഒരുമിച്ച് റോഡിലിറങ്ങി പാട്ട കൂട്ടി. സി, അവിടെയാണ് ഈ പാൻഡമിക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. രാജു എബ്രഹാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു ചോദ്യം കൂടി എനിക്ക് ശില്പാജിയോട് ചോദിക്കാനുള്ളത്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് വരാതിരുന്ന കാരണം, ഒരു പോസിറ്റീവ് ഇല്ലാതിരുന്ന സമയം ഞങ്ങൾ കാല് പിടിച്ചു കേന്ദ്ര സർക്കാരിന്റെ, അവിടുത്തെ മലയാളികളെ മുഴുവൻ കൊണ്ടുവരണം. ഞങ്ങൾ ഇറ്റലി ഫ്ലൈറ്റ് അയച്ചു, സിംഗപ്പൂരി ഫ്ലൈറ്റ് അയച്ചു, പക്ഷെ നിങ്ങൾ ഗൾഫിലേക്ക് ഫ്ലൈറ്റ് അയച്ചില്ല. അപ്പം ഇതാണ് പ്രശ്നം. എന്തുകൊണ്ട് നിങ്ങൾ രണ്ടര മാസക്കാലം ഗൾഫിൽ? ഞാൻ രണ്ടുപേരിലേക്കും വരാം. കോളുണ്ട്. ഹലോ ഹലോ, ശ്രീ രാജു എബ്രഹാം ഞാൻ വരാം, ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം സർ. പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞോളൂ പ്ലീസ്. സമയം എന്റെ പേര് മുഹമ്മദ് ഹുസൈൻ എന്നാണ്. ഞാൻ അബുദാബിന്ന് വിളിക്കുന്നത്. ഞാൻ ഐസിഎസിലെ ഒരു പ്രവർത്തകനാണ്. എവിടുത്തെ ഐസിഎഫില്? ഐസിസി. ഓക്കെ, പറഞ്ഞോട്ടോ. അതെ, മുസഫ ഇതിലോട്ടൊന്ന് വിളിക്കുന്നത്. ഞാനിപ്പോ ചോദിക്കേണ്ടത്, നമ്മൾ 4 സഹോദരങ്ങളോടെ ചോദിക്കണം. കാരണം ഇപ്പോ ഇവിടെ ഒരുപാട് ഞങ്ങളുടെ ഇതിൽ തന്നെ ഒരുപാട് ആള് ജോലിയില്ലാതെ, താമസിക്കാൻ റൂമില്ലാതെ, ഭക്ഷണത്തിന് വഴിയില്ലാതെ. ഭക്ഷണം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കുറെ ആളുകൾക്ക് നമ്മൾ വാടക കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ നമ്മൾ ഒരു പരിമിതികളുണ്ടല്ലോ ഇവർക്ക് വാടക കൊടുത്ത് നിർത്താനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. അവർക്ക് നോർക്കവി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയിക്കണെങ്കിൽ വളരെ സന്തോഷം. നോർക്കയെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? ഇതിനു മുമ്പ് നോർക്കയുടെ കുറെ കോണ്ടാക്ട് നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വിളിച്ചിട്ട് ഒരാൾ നമുക്ക് ആൻസർ ചെയ്തില്ല. ഞാൻ ഈ വിഷയം രാജു അബ്രഹാമിനോട് ചോദിക്കാം. ശ്രീ രാജു അബ്രഹാം, ഇതാണ് നോർക്കയുടെ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള വിമർശനം പല സൈഡിൽ നിന്ന് ഉണ്ട്. അങ്ങയുടെ ശ്രദ്ധയിലേക്ക് അത് പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം, ഇവിടെ ഫുഡും ഷെൽട്ടറും ഇല്ല, പിന്നെ റെന്റും കൊടുക്കാൻ കഴിയാത്ത ധാരാളം ആൾക്കാരുണ്ട്. അത് ഇവിടുത്തെ സോഷ്യൽ വർക്ക്. അത് ഇപ്പം നിങ്ങളൊക്കെ പരസ്പരം അടിച്ചാലും ഇപ്പം ഇൻകാസും ഓർമ്മയെന്ന് പറയുന്ന സംഘടനയും ശക്തിയും IPF മാസും എല്ലാവരും കൊടുക്കും. എവിടെ രാഷ്ട്രീയമൊന്നും ഇല്ല. നിങ്ങൾ ഓരോ പാർട്ടിക്കാർ വരുമ്പോൾ അവരോരോ സംഘടനയെ പറ്റി മാത്രമേ പറയൂ. മുമ്പേ സെറിൻ പറഞ്ഞപ്പോഴും ഇൻകാസും KMCC മാത്രം, അതിൻ്റെ അപ്പുറം സംഘടനാ പോത്തും നടത്തുന്ന ഒരുപാട് സംഘടനകൾ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും കേരള സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? അതിലുപരി നമ്മുടെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ, May 27 കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫണ്ട് നയമിനറിയാം, സൗദി അറേബ്യയിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. എല്ലാ എംബസികളിലുമുണ്ട്, എല്ലാ കൗൺസുലേറ്റിലുമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കൗൺസിലർ സർവീസിൽ. ആ ക്യാഷിൽ നിന്ന് ഇവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ചെലവ് നടത്തിക്കൊള്ളാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഈ കൗൺസുലേറ്റിൻ്റെ ഒരു ഇടപെടൽ നടത്തിയെടുക്കുവാൻ നോർക്ക ശ്രമിക്കുക. ഞാനത് മുസഫയോടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ശ്രീ രാജു എബ്രഹാം, അല്ല മധുരി, ഞാനത് പറയാൻ വരികയായിരുന്നു. ഇവിടെ കോൺസുലേറ്റിലുള്ള കോടാനുകോടികൾ, ആ കോടികളിൽ ഒരു നയാ പൈസ ഇതുവരെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി അവരെ ക്വാറന്റൈൻ ചെയ്യിപ്പിക്കാനോ, അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനോ, അവരെ മടക്കി കൊണ്ടുവരാനോ കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, വന്ദേ ഭാരത് മിഷനിൽ വലിയ വിമാന കൂലി ഈടാക്കിയാണ് അവരെ കൊണ്ടുവരുന്നത്. ഇപ്പോഴെങ്കിലും 2.5 മാസക്കാലം കൊണ്ടുവരാതിരുന്ന് കോവിഡ് വ്യാപിച്ചതിന് ശേഷം അവരെ കൊണ്ടുവരാനെങ്കിലും. എവിടുന്ന് കൊണ്ടുവരുന്നാണ് ശ്രീ രാജു എബ്രഹാം, എവിടുന്ന് കൊണ്ടുവരുന്ന? നയം പറഞ്ഞു കേട്ടില്ലേ, ജൂൺ മാസം ഇനിയും ഫ്ലൈറ്റ് ഇല്ല സൗദി അറേബ്യയിൽ. സൗദി അറേബ്യയിലാണ് ഗൾഫിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ രോഗത്തിന് അടിമയായി ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ പ്രശ്നം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വളരെ കൃത്യമായി ഉന്നയിക്കുകയാണ്. അങ്ങ് കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള MLA ആണ്, ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ആളുമാണ്. ഇത് കൃത്യമായി കേരള ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുമോ? പെടുത്തി സൗദി അറേബ്യയിൽ പരിഹാരം കണ്ടേ മതിയാകുകയുള്ളൂ. നമ്മുടെ ആരുടെയും അലംഭാവം കൊണ്ട് സൗദി അറേബ്യയിലോ ഗൾഫിലെ മറ്റൊരു സ്ഥലത്തും ഇനി ഒരു പ്രവാസിയുടെയും ജീവൻ നഷ്ടപ്പെടരുത്. ശ്രീ രാജു എബ്രഹാം, അങ്ങ് ശ്രമിക്കണം. അല്ല, ഇന്നലെ സൗദി എംബസി കേരളത്തിന്റെ മുഖ്യമന്ത്രി അയച്ച കത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ട്. UAE ഗവൺമെന്റും ഖത്തർ ഗവൺമെന്റും നടത്തിയ ഇടപെടലിൽ പോലെ തന്നെ
അവർ റാപ്പിഡ് ടെസ്റ്റിന് തയ്യാറാകും എന്ന നിലയിൽ ശ്രീമതി ശില്പ എനിക്ക് മനസ്സിലായി, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. ശ്രീമതി ശില്പ നോക്കൂ, നിങ്ങൾ വളരെ ഐ പി എഫിൻ്റെയും ഈ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിലൊക്കെ വളരെ സ്വാധീനമുള്ള ഇവിടുത്തെ ഒരു നേതാവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ നാട്ടുകാരി എന്നുള്ളതിന് ഞങ്ങൾക്കും അഭിമാനമുണ്ട്. ശ്രീ രാജു അബ്രഹാമിന് അറിയാം, നമ്മുടെ നാട്ടുകാരിയാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്ക് ശ്രീ മുരളീധരനോട് പറഞ്ഞ്, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കൗൺസുലേറ്റിൽ എംബസികളിൽ കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് പൈസ ഉണ്ടാവും, നമ്മുടെയാണ്, അവരെല്ലാം ലീഗലി സാറിന് ഒരു പക്ഷേ നിയമപരമായിട്ട് ഇതിനെ വിശദീകരിക്കാൻ കഴിയും, ഇവരെല്ലാം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവരാണ്, നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. ആൻഡ് ദേ പെയ്ഡ് ബൈ ആസ്, നോട്ട് ഓൺലി കേന്ദ്രത്തിലിരിക്കുന്നവർ മാത്രമല്ല കേരളത്തിലുള്ളവരും എല്ലാവരും തന്നെയാണ്. ഈ പ്രവാസികളെ നോക്കാൻ, മര്യാദയ്ക്ക് നോക്കാൻ കഴിയാത്തവർ, ദേ ആർ ഗിൽറ്റി അറ്റ് ലോ, ഡെഫിനറ്റ്ലി. അത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ഈ ഫണ്ട് തിരിച്ചു പോകേണ്ടവരുടെ തിരിച്ചു പോക്കിനായി ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് അതിന് ഓർഡർ വരുന്നില്ല? എംബസിക്ക് പൈസ കൊടുക്കാൻ ഓർഡറൊന്നും വിഷയം പറ്റില്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ വരണം. അത് ശ്രീമതി ശില്പാജി അങ്ങേക്ക് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരോട് പറഞ്ഞ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുരളീധരൻ ജിയോട് പറഞ്ഞ് ഇക്കാര്യങ്ങൾക്ക്, മുമ്പേ ഇവിടെ സരിൻ പറഞ്ഞ പോലെ ചേട്ടൻ അനിയൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഈഗോ ഒന്നും കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ ആവശ്യമില്ല, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല, അങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. എന്തായാലും ഈ രാഷ്ട്രീയമൊക്കെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് കളിക്കാം, അടുത്ത തെരഞ്ഞെടുപ്പ് പോരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ ജീവഭയത്താൽ പ്രാണഭയത്താൽ കഴിയുന്ന ആയിരക്കണക്കിന് പ്രവാസികളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് മേൽ ഈ ഇവിടുത്തെ സംഘടന എന്നുള്ള നിലയിൽ, ഐ പി എഫിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ, ശക്തിയായ പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾ സ്വാധീനം ചെലുത്തുമോ? ഇത്തരം കാര്യങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാറിലേക്കും നൈമിലേക്കും പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഇറ്റ് ഈസ് ബീയിങ് യൂസ്ഡ്. ഈ പറയുന്ന പോലെ ഫുഡ് കിറ്റ്സ് നമ്മളും കോൺസുലേറ്റ് ത്രൂ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ കോൺസുലേറ്റിന് കൊടുത്തല്ല, നിങ്ങൾ ഐ പി എഫ് കൊടുക്കുന്നുണ്ട്, എല്ലാ സംഘടനകളും കൊടുക്കുന്നുണ്ട്, അതൊന്നും അല്ല. കോൺസുലേറ്റിന്റെ ഭാഗത്ത് നിന്നാണ് ഞാൻ പറയുന്നത്, ദേ ഹാവ് ദേ ആർ ഡൂയിങ് ഇറ്റ്, ആൻഡ് പീപ്പിൾ ഹു ആർ നോട്ട് ഏബിൾ ടു പേ ഫോർ ദ ടിക്കറ്റ്, അത്രയും സിറ്റുവേഷൻ മോശമാണ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ. അവിടെ ശ്രീമതി ശില്പ അതിനകത്ത് ഈ ടിക്കറ്റിന്റെ പൈസ കൊടുക്കും. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഒരു നേതാക്കന്മാർ അറിയണം, ആകെപ്പാടെ 3 മണിക്കൂറാണ് ഒരാൾ വിളിച്ചാലുള്ള ലിങ്കിനുള്ള. ഒരു മിനിറ്റ് ഞാൻ വരാം, സമയം തരാം. അതായത് 3 മണിക്കൂറാണ് ആകെപ്പാടെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലിങ്കിനുള്ള കാലാവധി എന്ന് പറയുന്നത്. ഈ 3 മണിക്കൂർ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, 3 മണിക്കൂറിന് എവിടെ പോയി വരുമാന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനാണ്? ഞങ്ങൾക്ക് ജോലിയില്ല, എൻ്റെ വരുമാനം തെളിയിക്കാൻ എങ്ങനെ പറ്റും? ഒന്നീ ലിങ്ക് എക്സ്റ്റൻഡ്, ഞാൻ സന്ദീപ് വാര്യരോട് ഉൾപ്പെടെ പറഞ്ഞതാണ് ഈ കാര്യം, ലിങ്കിന് 3 മണിക്കൂർ കാലം പോരാ, അല്ലെങ്കിൽ നിങ്ങൾ ഇവർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയണം. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ ആരാണ് സമ്പത്തുള്ളവർ ഇല്ലെന്ന് ഒന്നും തെളിയിക്കാനുള്ള യാതൊരു സാഹചര്യം ഇവിടെ നിലവിലില്ല. എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത്? ഇപ്പൊ എംബസി കൊടുക്കുന്നൊക്കെ പറയുന്നത്, ഇപ്പൊ എംബസി കൗൺസിലേറ്റും കൊടുക്കുന്ന ഈ ഫണ്ടിൽ നിന്നല്ല, ഇപ്പോൾ അവിടെ ചാരിറ്റി ഫണ്ട് പലരും കൊടുക്കുന്നുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഈ ഗവൺമെന്റ് പറഞ്ഞ ഐ സി ബി എഫ് അല്ല, പറയൂ. ഇതൊരു എന്താ പറയാ, ഈ പറയുന്ന കൗൺസിലർ സർവീസിന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് തന്നെയാണ്, അതില് ഈവൻ എന്താ പറയാ ഫിലാൻട്രോപിസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് ആ ഫണ്ട്. ദയവായി ക്ഷമിക്കണം, ആ ഫണ്ടിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ ചാരിറ്റിക്ക് കൊടുക്കുന്ന ഫണ്ട് അവിടെ നിൽക്കട്ടെ, അല്ലാതെ നിയമപരമായി നമുക്ക്, എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറയൂ. ബിക്കോസ് നമ്മൾ എല്ലാവരും പ്രവാസികളാണ്, നമ്മൾ എല്ലാവരും കഷ്ടതകൾ കാണാണ്, ആൾക്കാരുടെ ദുരിതം കാണാണ്. ലെറ്റ് ഡു ഇറ്റ് ടുഗെദർ, ആൻഡ് ഐ വിൽ ഓൾസോ പ്രോമിസ് എൻ്റെ സൈഡിൽ നിന്നും ഐ വിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട്. തന്നുള്ളൂ, പക്ഷേ രാജു അബ്രഹാമിന് കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട്, അതിലങ്ങ് ഹാപ്പി ആയിരിക്കുമെന്ന് കരുതുകയാണ്. എന്തായാലും സൗദി അറേബ്യയിലെ കൂടുതൽ ആൾക്കാർക്ക് ഇനിയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കേരള ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും. നിങ്ങളൊക്കെ അവിടെ മുന്നണി പോരാളികളാണ്, നിങ്ങളെയൊക്കെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ സൗദി അറേബ്യയിൽ അങ്ങും അങ്ങയുടെ ടീമും നടത്തുന്ന മുഴുവൻ സോഷ്യൽ വർക്കിനും, അത് നിങ്ങളുടെ നവോദയം മാത്രമല്ല, കെ എം സി സിയും മിൻകാസും എല്ലാവരും ചെയ്യുന്ന സോഷ്യൽ വർക്കിനും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ റാപ്പിഡ് ടെസ്റ്റ് പെട്ടെന്ന് നടത്തി ഈ ആൾക്കാരെ തിരിച്ച് കയറ്റി വിടുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക? ആകെപ്പാടെ വന്ദേ ഭാരത് മിഷൻ ഇനി ജൂണിൽ ആരും പോകില്ല, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ചാർട്ടർ ഫ്ലൈറ്റിനുള്ള സാധ്യതകളുണ്ടോ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. ശ്രീ മാത്തുക്കുട്ടി സാർ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് യു എയിൽ ഒരു ലിങ്ക് ഉണ്ട്, ഈ ലിങ്കിലൂടെ പണം അടക്കാം. ഇവിടെ സൗദി അറേബ്യയിൽ എന്താ അവസ്ഥ? അബവ് 45 ആണ് ഇവിടുത്തെ ഡിഗ്രി ടെമ്പറേച്ചറിനാവും. ആളുകൾ പോയിട്ട് ഈ
ഈ പിന്നെ ചൂടിൽ നിന്നുകൊണ്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇതിനുള്ള ഒരു ക്രമീകരണങ്ങളും ഇവിടെ വരുത്തിയിട്ടില്ല. ശ്രീ രാജ്യബ്രഹാം, ശ്രീമത് ശില്പ, ശ്രീ സുരൻ, ഇതെല്ലാവരും കേൾക്കണം. തലേ ദിവസമാണ് വിളിക്കുക, ഈ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ടിക്കറ്റ് മിസ്സായി. ഇൻ കേസ് കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അബവ് 45 ഡിഗ്രി ടെമ്പറേച്ചറിൽ പോയിട്ട് നിൽക്കണം, അതും കോവിഡ് നിൽക്കുന്ന സ്ഥലത്ത്. വെള്ളമില്ല, ഒരടിസ്ഥാന സൗകര്യമില്ല, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അറിയിക്കണം. നമ്മൾ നിരവധി തവണ ഇവിടെ നോർക്ക ഹെൽപ് റിയാദിലും ജബ്ബയിലും നോർക്കയും ലോക കേരള സഭയും സൗദിയിലും മറ്റുമുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന് അടിയന്തര ശ്രദ്ധ വേണം. ശ്രീ സെറീൻ, ഡോക്ടർ സെറീൻ, എന്താണ് പറയാനുള്ളത്? സൗദിയിലേക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് നമ്മുടെ രാഷ്ട്രത്തിന്റെ അപ്പുറം നമ്മൾ സംസാരിക്കൂ. ലോക കേരള സഭയോ എല്ലാവരും ഒന്നിച്ച് വർക്കേട്ടെ. കേരളത്തിലും അതുപോലെയുള്ള ഒരു ഐക്യമുണ്ടായിട്ട് സൗദിയിലെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അങ്ങ് KPCC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും സംസാരിക്കുമോ? സൗദിയിൽ വളരെ അപകടം പിടിച്ച സ്ഥിതിയാണ് മലയാളികൾ അനുഭവിക്കുന്നത്. ഞാനത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. നമ്മുടെ പ്രവാസികളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തെ സമീപിച്ച ശേഷമാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് കൺ തുറന്നത് എന്നുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. ആ അങ്ങനെ കൊടുത്ത ആ ഹർജി പരിഗണിക്കുമ്പോൾ ഉണ്ടായ പരാമർശങ്ങൾ കൊണ്ട് തന്നെയാണ് പല നടപടികളും തുടങ്ങിവെച്ചത്. അതായത് ഒരു രാജ്യത്ത് ഇരിക്കുന്ന ഒരാൾ അത് സ്വന്തം രാജ്യത്തിലേക്ക് തിരികെ പോവാൻ വേണ്ടി മറ്റൊരു രാജ്യത്തിന്റെ, അതായത് അവരെ സംബന്ധിച്ചോളം ഇതൊരു മറ്റൊരു രാജ്യമാണ്, അവരെ ഇത് കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരെ നമ്മൾ കോടതി കയറ്റിയ ശേഷവും ഇനിയും പെറ്റി പൊളിറ്റിക്സ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കാനെങ്കിൽ അത് ഇവരെ വോട്ട് ചെയ്ത് അധികാരത്തിൽ ഏറ്റിയവരുടെ വിധിയായിട്ട് കാണാൻ കോൺഗ്രസിന് പറ്റില്ല. കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് ജനപക്ഷത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ശ്രീ രാജു എബ്രഹാം. വോട്ട് ചെയ്ത് കേന്ദ്രത്തെയും കേരളത്തിലൊക്കെ ഭരണത്തിൽ ഏറ്റിയവർ ഇത് ഞങ്ങളുടെ വിധിയാണെന്ന് ചിന്തിക്കണോ? അങ്ങക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഇവിടെ ഗൾഫിലെ മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. കാരണം അവരുടെ ജീവൻ കേരളത്തിലെത്തിയാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അവർ പിണറായി സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു, കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് വെറുതെ ദയവ് ചെയ്ത് മുല്ലപ്പള്ളിക്ക് പഠിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക്. തീർച്ചയായിട്ടും അതാണ് നിങ്ങൾ അത്തരം രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമാക്കിക്കോ. ഞങ്ങൾക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ല. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ നിങ്ങൾ കാണണം, കണ്ണുകൾ തുറക്കണം, ചെവികൾ തുറക്കണം, കേൾക്കണം. ഈ പ്രവാസി ലോകത്ത് നിന്നുള്ള ഞങ്ങളുടെ ഈ വിഷമങ്ങൾ സൗദി അറേബ്യയും ഖത്തറും മസ്കറ്റും കുവൈറ്റും ബഹ്റൈനും UAEയും ഒക്കെ തന്നെ ഈ UAEയിൽ ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇവിടെ കോവിഡ് കുറഞ്ഞു വരികയാണ്. ഇതൊരു പ്രോമിസിങ് കൺട്രിയാണ്, നല്ല രാജ്യമാണ്, ഒരുപാട് നല്ല രീതിയിൽ കോവിഡിനെ നിയന്ത്രിച്ച രാജ്യമാണ്. ഇവിടെ ജീവിക്കാൻ പറ്റുന്ന പ്രവാസിയുടെ അവസ്ഥയല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ. അതുകൊണ്ട് ദയവായി നിങ്ങൾ സൗദിയിലും മസ്കറ്റിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെയുള്ളവരുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളിലാണ് ഞങ്ങൾ പ്രവാസികളുടെ പ്രതീക്ഷ എപ്പോഴും. എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ആശയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ കരുതട്ടെ. വെറും വാക്കുകളിൽ ഞങ്ങളെ സഹോദര സഹോദരി എന്ന് വിളിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഒരൊറ്റ കാര്യം കൂടെ, നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. തിരിച്ചു വരുന്ന പ്രവാസികളെല്ലാം രോഗവാഹകരല്ല. വീട്ടിൽ കയറ്റാതെ തള്ളി ഓടിക്കുന്ന, സ്വന്തം വീട്ടിൽ കയറാൻ വയ്യാത്ത പ്രവാസികളുടെ വല്ലാത്ത ഗതികെട്ട ചിത്രമാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് കാണുന്നത്. നിങ്ങൾ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും, സെറീൻ കേൾക്കണം, നിങ്ങൾ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ക്യാമ്പയിൻ നടത്തണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ജന്മാവകാശമുള്ളവരാണ്. അത് എന്തിൻ്റെ പേരിലായാലും അയൽപ്പക്കക്കാരോട് നിങ്ങൾ പറയണം. ഇത് ദൂരെ നിന്ന് കണ്ടാൽ പകരുന്ന രോഗമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇവിടുന്ന് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് അവരുടെ വീട്ടിൽ കയറുവാനും റൂം ക്വാറൻറ്റൈനിലോ ഹോം ക്വാറൻറ്റൈനിലോ ഇരിക്കുവാനുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം കൂടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രാജു എബ്രഹാം MLA, ഡോക്ടർ സെറീൻ, ശ്രീ മിസിൽപ നായർ, ശ്രീ മുസ്തഫ, പ്രിയ സുഹൃത്ത് MNI, എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നത്തിങ് ടു വറി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.